കുടുംബത്തിന്റെ അന്നം കൂടിയല്ലേ എന്റെ കുഞ്ഞീവി. ഇന്നൊരു ദിവസം കറന്നില്ല എന്ന് ഭൂകമ്പം മേനിൽ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ രമണൻ വരട്ടെ. എന്റെ ബാജുവിന് പോലും അവനെ പിടിക്കുന്നില്ല. അവരവ് കണ്ടോ രമണൻ? പറയൂ പറയൂ, ഞാനിപ്പോ ഗോകുല ഹൗസിലെ പശുക്കളെ ഡീൽ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്, 8 ലിറ്റർ കിട്ടേണ്ട പശുവിൽ നിന്ന് 5 ലിറ്റർ കിട്ടിയോന്നോ? ആ ബാസിൽ ക്ലാവ് പിടിച്ചു കാണും, ഒന്ന് നന്നായി അമർത്തി നോക്കൂ. അല്ല, എന്താണാവോ പ്രസിഡന്റ് താമസിച്ച കറവ തൊഴിലാളികളുടെ PB ഉണ്ടായിരുന്നു. PBയോ? പൊളിറ്റ് ബ്യൂറോ. ഇത്ര വെളുപ്പം കാലം, ഇന്നലെ രാത്രി തുടങ്ങിയതാ. പക്ഷെ ആദ്യത്തെ കമ്മിറ്റിയാന്ന് പറഞ്ഞ കാര്യം അടിയുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ആദ്യത്തെ കമ്മിറ്റിക്ക് എന്നെ രാഷ്ട്രീയ കൂട്ടത്തിൽ പല പെൺകുട്ടികളും അങ്ങനെ പറയുന്നുണ്ട്. ഇതെന്താടാ ബലൂണോ? ബലൂണല്ല, ഗ്ലൗസ്. ഗ്ലാസോ? ഗ്ലാസ് അല്ല, ഗ്ലൗസ്. ഉറ ഉറ അനുമാനം വരാതിരിക്കാൻ എല്ലാ കറവ തൊഴിലാളികളും ഇത് ഉപയോഗിക്കണമെന്നാണ് യൂണിയന്റെ തീരുമാനം. എടാ, കൈയുടെ ചൂട് പകർന്ന് കറന്നാലേ പാല് മുഴുവനും ഇങ്ങ് പോരൂ. പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ആരോഗ്യ പ്രശ്നങ്ങളുള്ള തൊഴിലാളിയോട് ലാഭക്കൊതിയുള്ള സാമ്രാജ്യത്തെ മുതലാളിത്ത രീതിയിൽ ഗോപാലയത്തിനോട് സംസാരിക്കരുത്. നീ അധികം രാഷ്ട്രീയമൊന്നും വിളമ്പണ്ട. ആ തൊഴിലാളി തൃക്കൈ കൊണ്ട് എന്റെ പശുവിനെ കറന്ന് ഇങ്ങോട്ട് താ. പിന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ആവേശമൊന്നും പശുവിന്റെ അകടേട്ട് കാണിക്കരുത്. അതൊരു മിണ്ടാപ്രാണിയാ. ഗോപാലകൃഷ്ണൻ എന്തിനാ? അല്ല, കറവയെ പറ്റി കോച്ചും കൊടുക്കാനാ? ഓനിപ്പോ എവിടെ ഇറന്ന പടച്ചോന് മാത്രമേ അറിയൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സൂസൻ, കമൻ. എന്റെ മൂരിക്കുട്ട. മൂരിക്കുട്ടൻ നിന്റെ തന്തയടി. മൂരിക്കുട്ടനോ? ഞാനാണ് മൂരിക്കുട്ടൻ. ശല്യപ്പെടുത്തില്ലേടുന്ന് അവിടെ ഒരു വർക്ക് എടുക്കല്ലേ. അന്നേരാ നീ പറഞ്ഞ രാവിലെ തന്നെ ഓന്റെ മുറി കയറാൻ. ഞാൻ ഇന്ന് ഇവിടെ വരണല്ലേ, എന്നാ ഗോപിനെ വിളിക്കാന്ന് കരുതി. അപ്പഴേ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചത്. ഉറക്കത്തിൽ ആരും എന്നെ മോരിക്കുട്ടാന്ന് വിളിച്ചു. ഏതെങ്കിലും അവളുമാര് മോരിക്കുട്ടാന്ന് വിളിച്ചാൽ ഞാൻ എന്ത് പിടിച്ചു? ഞങ്ങള് വരാനല്പം താമസിച്ചെങ്കിൽ എന്റെ ഗോപാലകൃഷ്ണ നീ ഇത്രക്ക് ഭയങ്കരാന്ന് വിചാരിച്ചു. എടി ശരിയെ, ഉറപ്പുണ്ടാന്ന് കരുതി പ്രായം മറന്ന് പെരുമാറണ്ട രണ്ടാളും. വീട്ടിൽ പോ. മോരിക്കുട്ടനല്ല, കാളക്കുട്ടനോ? എടാ, വീട്ടിൽ കയറി വരുന്നത് നട്ടപ്പാതിരാക്കി. സൂര്യൻ ഉച്ചയിലെത്തുന്നത് വരെ ഉറക്കം, അതിനിടയ്ക്ക് അവന്റെ ഒരു സ്വപ്നം. എടാ, ഇവിടെ എന്തോരം പണി കിടപ്പുണ്ട്, നിനക്കൊന്ന് സഹായിച്ചുകൂടെ? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ആ പണി വേണ്ടെന്ന്? സ്വപ്നത്തിലെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുന്ന എനിക്കൊരു ആശ്വാസം. അച്ഛന്റെ ഈ കറവപ്പണി കാരണല്ലേ എനിക്ക് മോരിക്കുട്ടാന്ന് പേര് വീണത്. വീട്ടിൽ കാല് കുത്തിയാൽ നശിച്ച ചാണക, മര്യാദക്ക് ഉറങ്ങാൻ പറ്റും. അപ്പൊ തുടങ്ങും നാളിലേക്ക് 40 വട്ടം ബേ ബേ എന്നുള്ള കരച്ചിൽ. മടുത്തു. ഗോപാലകൃഷ്ണ, നീ അടങ്ങിയിരിക്കുന്നുണ്ടോ? പറ്റിയ പേരും ഗോപാലകൃഷ്ണൻ. പശുപ്രേമം കാരണം കിട്ടിയ പേര് കേട്ട ഓക്കാനം വരും. നല്ല പേരുകൾ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്നെ കൊണ്ടൊന്നും പറയണ്ട. അയ്യടാ, എന്റെ പൊന്നുമോൻ പറഞ്ഞു അച്ഛന്റെ ചെവിയും തുറന്നു വെച്ച് കാത്തിരിക്കാ കേക്കാൻ. ഒന്നും ഉണ്ടാണ്ടിരിക്കണ്ട നേരെ, ഓന് കറവപ്പണി വേണ്ടെങ്കിൽ വേണ്ട. കറവപ്പണി കണ്ട കുഴപ്പം? കറവപ്പണി പോലും സുഖമുള്ള പണി ലോകത്ത് വേറെ എടുത്ത്. 8ാം ക്ലാസ്സിൽ പൊട്ടിയാ പിന്നെ കളക്ടർ ആവാൻ പോവല്ലേ. പിന്നെ പണ്ട് മയവലാണ്ടിരിക്കുമ്പോൾ സ്കൂളിന്റെ പണി കയറാത്തവനാ, ഏറ്റവും പഠിച്ചാൽ കളിയാക്കാൻ നിൽക്കണം. പോയി പഴുക്കാൻ നോക്കിടാ. ഓ, തള്ളച്ചി അമ്മ ഫസ്റ്റ് ക്ലാസ് അല്ലേ. എന്ത് കാണാൻ നിക്കിയ അശോകെ? എല്ലാം കണക്കാ.
പാലിന്റെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. രമൻ കറന്ന നല്ല പശുവിൻ പാൽ റെഡി. അച്ഛൻ തന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്, മുന്നിലൊന്നും പോയി പെടണ്ട. എന്തിന്? താനിന്നലെ ഇവിടെ ചേച്ചിയോട് എന്താ പറഞ്ഞത്? ഏതൊരു അവിവാഹിതനായ ചെറുപ്പക്കാരനും പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അയെല്ലാം അറിയുന്നു, അതിനെന്താ കുഴപ്പം? അത് നേരിട്ട് കാണുമ്പോ മനസ്സിലായിക്കോളൂ. പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ ദേഹത്തോട്ടാലേ എന്താ വകുപ്പെന്നറിയാമോ? ഒരു കണക്കിന് അത്രയും കൊണ്ട് രക്ഷപ്പെട്ട നിന്റെ ഭാഗ്യം. അയ്യടാ, പറയാൻ എന്തെളുപ്പം. പരപുരുഷൻ തൊട്ട പെണ്ണ് എങ്ങനെ മറ്റൊരാളുടെ ഭാര്യയാവും? കളങ്കിതമായ ശരീരവും മനസ്സുമായി ജീവിക്കുന്നതിലും ഭേദം. അതെ, മരിക്കുന്ന നല്ലത്. വേഗം പോയിട്ട് ആ മഹാകൃത്യം ചെയ്താട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു മരണം മംഗളം ഭവന്തു. അതിനെ വേറെ ആളെ നോക്കണം. ഞാൻ കാത്തിരിക്കും മോനെ, നീ ഈ കഴുത്തിൽ മിന്നി കെട്ടുന്നത് വരെ. അതുവരെ ഒരു ഒഴിയ ബാധയായി ഞാൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. മുക്കോട്ട് ഭഗവതിയാണ് സത്യം. ഒടുവിൽ ആരും പെണ്ണ് തരാതെ ഗതികെടുമ്പോ താലികെട്ടിന് നിന്ന് വരാൻ ഞാനേ ഉണ്ടാവും കേട്ടോ. പൂവ്, നിനക്ക് താലിയല്ലടി, മൂക്കുകാരാ വേണ്ടത്. എനിക്ക് ബ്രഹ്മചാരി ആവേണ്ടി വന്നാലും നിന്നെ ഞാൻ കെട്ടില്ലടി മൂദേവി. എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, അച്ഛന് തീരെ വയ്യാഞ്ഞിട്ടും ആ പശുക്കളെ ഒന്ന് അഴിച്ചു മാറ്റി കെട്ടാൻ പോലും നിനക്ക് വയ്യാന്ന് പറഞ്ഞ കുറച്ച് കഷ്ടവാ. ഓ, ഒന്നിനെ കെട്ടണമെന്ന് പറഞ്ഞല്ലോ ശല്യപ്പ തീർന്നേ ഉള്ളൂ. അപ്പോഴേക്കും പശു. ഇത്തരം ചീപ്പ് ഏർപ്പാടൊന്നും എന്നെ കെട്ടില്ല. പശുവാണത്രേ പശു, വല്ല ആനയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. അതിന് ഞാൻ കോലോത്ത് അപ്പം തമ്പുരാനല്ലോ മോനെ. ഗോകുലം വീട്ടിലെ പാവപ്പെട്ട കറവക്കാരൻ നായരല്ലേ. ഇവിടെ ആനയില്ലല്ലോ കൂട്ടാ. പശുവിനെ നോക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? മെയ്യനെങ്ങാൻ പറ്റില്ലെങ്കിൽ സമയാസമയങ്ങളിൽ ആഹാരം കഴിക്കാൻ വരരുത്. അത് ഈ പാവം പശുക്കളുടെ പാല് വിറ്റ കാശ, അല്ലാതെ ആനവാല വിറ്റ കാശല്ല. എന്നാ വീട്ടിൽ നിന്ന് എനിക്കൊരു പിണ്ണാക്കം വേണ്ട. വാകീറിയ ദൈവം പോറ്റിക്കോളുന്ന ചൊല്ലു. എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ നോക്കട്ടെ. ചെല്ലു ചെല്ലു. എന്റെ യശോദയെ, നമ്മൾ ഈ നാടകം എത്ര കണ്ടിട്ടുള്ളതാ. വയറ് കായുമ്പോ അവനിങ് തിരിച്ചു വന്നോളൂ. അങ്ങോട്ട് നോക്കി ആരെ ഇരിക്കുന്നത് കണ്ടോ, ആലിന്റെ വേര് കെടുത്ത പോലെ. വീട്ടീന്ന് വെല്ലുവിളിച്ച് വാശി പിടിച്ചിറങ്ങി പോകുന്ന ആളുടെ ഇരിപ്പ് കണ്ടില്ലേ? ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ. നേരെ ഇത്ര ആയില്ലേ, നിശന്നിട്ട് പാവത്തിന്റെ വയറ് തരിയണ മണം. നീ മൂക്കിലടിക്കണം. എവിടെ ചെന്നിരുന്നാലും വന്നോളും ശല്യങ്ങൾ. ചേട്ടൻ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? അച്ഛനോട് ഇത്ര തരതല പറഞ്ഞിട്ടും ആ പാവം പിന്നെയും തന്നു വിട്ടിരിക്കുക 50 രൂപ. അച്ഛനെ എങ്ങനെ വിഷമിപ്പിക്കണത്, കഷ്ടം തന്നെ ആട്ടോ. വലത് വാങ്ങിച്ചു കഴിക്ക. 50 രൂപ എനിക്കെങ്ങും വേണ്ട അങ്ങനെ പിച്ചക്കാശ്. പട്ടിണി കിടന്ന് ചത്താലും ഞാൻ അഭിമാനം അടിയറ വെക്കത്തില്ല. എങ്കിൽ പിന്നെ അഭിമാനത്തോടെ പട്ടിണി കിടന്ന് ചാവട്ടെ. നന്ദിനി, ആ കാശിന് നമുക്ക് പോണ വഴിക്ക് അസലായിട്ട് ഐസ്ക്രീം വാങ്ങി കഴിക്കാം. അത് നേരം ചേട്ടന് കാശ് വേണ്ടെന്ന് വെച്ച് വെറുതെ വഴി കളയാൻ പറ്റോ? നമുക്ക് ഐസ്ക്രീം കഴിക്കാം. പെമ്പിളേർ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. പത്രത്തിൽ വായിച്ചിട്ടില്ലേ ഐസ്ക്രീം പാർലർ എന്താ നടക്കുന്നത്? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യാം. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഞാൻ അത് സ്വീകരിക്കാം. ആ രൂപങ്ങൾ തന്നേക്ക്. അയ്യടാ, അത്രയ്ക്ക് ത്യാഗം സഹിച്ച് ചേട്ടൻ ത്യാഗരാജസ്വാമികളൊന്നും ആവണ്ട. നീ വാടി, ശരി നമുക്ക് പോവാം. ഇപ്പൊ കറക്റ്റ് ഭിക്ഷക്കാരന്റെ സ്വരം വന്നു. അങ്ങനെ വഴിക്ക് വാ. കാലത്ത് കോടീശ്വരനായിരുന്ന ഒരാള് പെട്ടെന്ന് ഭിക്ഷക്കാരനാവുന്നത് കഷ്ടം തന്നെ ആട്ടോ. എന്റെ കാശല്ലേ, നിന്റെ അച്ഛന്റെ കാശല്ലോ. നീ പോടിപുള്ളേണ്ട, അച്ഛനോട് പറഞ്ഞേക്ക് എന്റെ കുടുംബവേദത്തിൽ നിന്ന് ഈ 50 രൂപയും കുറച്ചേക്ക. അമ്മേ ദേവി, ഭാഗ്യദേവത ഇതാ നിങ്ങളെ മാടി മാടി വിളിക്കുന്നു. 10 രൂപ കൊടുക്കും, നിങ്ങൾ ലക്ഷാധിപതിയാകൂ. അരയ്ക്കണ്ട മടിക്കണ്ട, മടിച്ചു നിൽക്കണ്ട, ഭാഗ്യം നിങ്ങളുടെ വിരൽ തുമ്പിൽ. മകനെ, ഇന്നൊരു നേരം പട്ടിണി കിടന്ന് 10 രൂപ മുടക്കിയൊരു ടിക്കറ്റ് സ്വന്തമാക്കിയാൽ നാളെ 5-സ്റ്റാർ ഹോട്ടലിൽ കോടീശ്വരനെ മല നേർന്ന് പുട്ടടിക്കാം. മടിക്കണ്ട, എടുക്കുമോനെ. ഇത് 50 രൂപ ഉണ്ടല്ലോ, പിന്നെ 40 രൂപ ബാക്കി. 50 രൂപയിൽ നിന്ന് 10 രൂപ മാത്രം മുടക്കിയ ഒറ്റ ടിക്കറ്റേ കിട്ടൂ. ഒറ്റ നമ്പർമാര് തൊട്ടടുത്ത 4 ടിക്കറ്റിൽ ഒന്നടിച്ചാൽ ഏതാണ്ടൊക്കെ പോയി അണ്ണാനെ പോലെ ഇരിക്കേണ്ടി വരും. അത് വേണോ? ഈ 5 ടിക്കറ്റ് ഒന്നിച്ചെടുക്കുമോനെ? ഇതിൽ ഏതാണ് ബാഗ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ധൈര്യമായിട്ടിരിക്കുമോനെ. എന്റെ മനസ്സ് പറയുന്നു നീ നാളത്തെ റിസർവ് ബാങ്ക് ആവുമെന്ന്. അതായില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു ചിട്ടി പണ്ടെങ്കിലും. അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ചിട്ടിയും പൊട്ടിച്ച് നമുക്ക് അങ്ങനെ മുങ്ങാം. അതാണ് നാട്ടുകാരെ പരിസരിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ട രീതി. മനസ്സിലായോ? വെറുതെ കാശ് കളഞ്ഞല്ലോ.
ഈ ലോട്ടറി എന്നൊക്കെ പറഞ്ഞാ വെറും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ജനറൽ ലോ കോളേജ് നിൽക്കില്ലേ? ലോ കോളേജ് അല്ല, കൊലോളജ്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ലോട്ടറി അടിച്ചിട്ടല്ലേ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉണ്ടായത്? എങ്ങനെ നമ്മുടെ കുറെ മന്ത്രിമാർക്ക് ലോട്ടറി അടിച്ചിട്ടല്ലേ?
അവൾ എന്തൊക്കെ തമാശ പറഞ്ഞാലും എന്റെ മനസ്സ് ഇപ്പോഴും പിടയ്ക്കുക. ഇനിയിപ്പോ അത് ആലോചിച്ച് തല പൊണ്ണാക്കണ്ട. നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ. നമുക്കത് മതി. ബാക്കിയെല്ലാം വരുന്ന പോലെ വരട്ടെ. തരം കിട്ടിയാൽ എന്ത് അക്രമവും കാണിക്കാൻ മടിക്കാത്ത ഈ കാലത്ത് അവൻ മോളെ ഉപദ്രവിക്കാതിരുന്നത് ഒരുപക്ഷെ അവൻ നല്ലവനായിരിക്കാം. പക്ഷെ ഞാനിപ്പോ ആലോചിക്കുന്നത് അതല്ല. കണ്ണായും പൊന്നായും നമുക്കൊരാന്തരി ഉണ്ടായിട്ട് നന്ദിനമോളുടെ കൂടെ ഒന്ന് കൂട്ടുപോകാൻ പോലും അവന് നേരമില്ല. എങ്കിൽ ഇങ്ങനെ വല്ലതും കേൾക്കേണ്ടി വരുമോ? ആ ഇനി പുറത്തു പോകുമ്പോ അവളെ ഒറ്റയ്ക്ക് വിടണ്ട. ആ കുഞ്ഞീവിയോട് പറഞ്ഞ അവര് കൂട്ടുപോയിക്കോളൂ. ആ ഞാനൊന്ന് കുളിച്ചേച്ചും വരാം. നൈജീരിയയിൽ ഹോം നേഴ്സായ സമ്പന്ന യുവതിക്ക് വരനെ ആവശ്യമുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷനും കമ്പ്യൂട്ടർ ബിരുദമുള്ളവർക്ക് മുൻഗണന. വിദ്യാഭ്യാസ യോഗ്യത പാറിയായി. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ അമേരിക്കയിൽ സ്വന്തം ബിസിനസ്സുള്ള യുവതിക്ക് വരനെ ആവശ്യമുണ്ട്. ഓ, ബാധ്യതകളോ വിദ്യാഭ്യാസ നിലവാരമോ പ്രശ്നമല്ല, കുട്ടികളെ നോക്കാൻ അറിയാവുന്നവർക്ക് മുൻഗണന. കല്യാണത്തിന് മുമ്പ് കുട്ടികളെ നോക്കും. എന്നാലും കുഴപ്പമില്ല. വിശദ വിവരങ്ങൾക്ക് സ്വപ്നാടനം മാരേജ് ബ്യൂറോ അടിമാലി. ചേടാ, ഒരെണ്ണം പോലും സ്വന്തം വിലാസത്തിലില്ലല്ലോ. ബ്യൂറോ തന്നെ ചേർന്നു. പക്ഷെ സകല ബ്യൂറോക്കാരും 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാലേ വിവരങ്ങൾ കൈമാറും. എന്തൊരു ഗതികേടാ ഇത്. പത്രത്തിൽ എന്തോ കാര്യമായിട്ട് തിരയുന്നുണ്ടല്ലോ. ഇന്തോനേഷ്യയിലെ ഭൂചലനം അതിന്റെ കേന്ദ്രസ്ഥാനം തിരയായിരുന്നു. ഞാൻ കരുതി വല്ല തൊഴിൽ പരസ്യം നോക്കുകയാണെന്ന്. തൊഴിലിലൊക്കെ എന്ത് കാര്യം, തുച്ഛമായ ശമ്പളം കിട്ടും. ഞാനേ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മ കണ്ടോ, ഈ മകൻ ഒരു ദിവസം അമേരിക്കയിലേക്ക് പറക്കും. നീ എന്തായി പറഞ്ഞു? തൽക്കാലം ഇക്കാര്യം അമ്മ മാത്രം അറിഞ്ഞാ മതി. ഒരു ഞെട്ടുന്ന വാർത്തയായിട്ട് വേണം മറ്റുള്ളവരറിയാൻ. പക്ഷേ രജിസ്ട്രേഷൻ ഫീസിന് കുറച്ച് ചെലവുണ്ട്, അതാണ് പ്രശ്നം. എല്ലാം എന്റെ ബുദ്ധി കൊണ്ടുള്ള കളിയാമേ. നീ എന്തൊക്കെയായി പറയുന്നേ? അച്ഛനും അമ്മയ്ക്കും വയസ്സായി വരികയാ. പ്രായം തികഞ്ഞ ഒരു പെണ്ണുള്ള വീടായത്, അവിടെ ഒന്ന് ഇറക്കി വിടണ്ടേ? നിനക്കാണെങ്കിൽ ഒന്നേ ഒരു ചിന്തയില്ലാതെ. ചിന്തയില്ലെന്നോ? എനിക്ക് ആകെയുള്ള ചിന്ത അത് മാത്ര. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിൽ കയ്യിൽ 4 ചക്രം വേണമെന്ന്. ഇത്രയും കാലം കറവപ്പണിയും പാൽക്കച്ചവടം ചെയ്തിട്ട് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കാൻ അച്ഛന് കഴിഞ്ഞു. നമുക്ക് നിലയും വില ഇല്ലാത്തോണ്ടാണ് നന്ദിനെ കുറിച്ച് അബോധം പറയാൻ നാട്ടുകാർക്കൊക്കെ ധൈര്യം ഉണ്ടായത്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല നമുക്കറിയാം, എങ്കിലും കേൾക്കേണ്ടി വന്നില്ലേ? ആ ജോസ് വരെ നമ്മുടെ അച്ഛൻ അപമാനിച്ചില്ലേ? അവനെയും വെച്ചിട്ടുണ്ട്. നിന്നെ ഉപദേശിക്കാൻ മാത്രം ബുദ്ധിയൊന്നും ഈ അമ്മയുടെ തലയിലില്ല. എളുപ്പാങ്കാലത്ത് എണ്ണീറ്റ് മഞ്ഞം തണുപ്പും വകവയ്ക്കാതെ വളരെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എത്തിച്ചല്ലോ നിങ്ങളുടെ അച്ഛൻ. ആ മനുഷ്യന്റെ ഭാര്യയാകാൻ കഴിഞ്ഞത് ഒരു പുണ്യമായിട്ട് അമ്മ കരുതുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മ ചെന്ന് കരഞ്ഞു പറഞ്ഞ കഴിഞ്ഞതെല്ലാം മറന്ന് അമ്മയുടെ തറവാട്ടിൽ നിന്ന് ഭാഗം തരില്ലേ? പട്ടിണി കിടന്ന് ചത്താലും എന്റെ തറവാട്ടിൽ നിന്നൊന്നും വാങ്ങില്ലെന്ന് സത്യം ചെയ്ത നിന്റെ അച്ഛനോടൊപ്പം അമ്മ ജീവിക്കുന്നത്, ആ വാക്കുകളാണ് എന്റെ കരുത്ത്. ഇതൊരിക്കലും ശരിയാവില്ല. എന്റെ ഭവാനിയമ്മേ, പഠിക്കാൻ ബുദ്ധിയോ ആഗ്രഹമോ ഇല്ലാഞ്ഞിട്ടല്ലോ ഞാൻ വേണ്ടാന്ന് വെച്ചത്. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്, അത് എനിക്ക് മാത്രമല്ലല്ലോ. ഈ നാട്ടിൽ പാവപ്പെട്ടവരായ എത്ര പേർക്ക് കിട്ടി? പെട്രോൾ ബങ്കിലും എസ്റ്റേഡി ബൂത്തിലും ഷോപ്പിംഗ് കോംപ്ലക്സിലും ഒക്കെ കഴിവുള്ള എത്ര പെൺകുട്ടികളാ അവരുടെ മനസ്സിലെ ആഗ്രഹം ഒതുക്കി കഴിയുന്നത്. എന്തോന്ന് മോളെ, സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, നമുക്ക് ഇത്രയൊക്കെ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്ക്. അമ്മ ഇനി എങ്ങും പോകണ്ട, ഒരുത്തന്നെ വീട്ടിൽ പോയി വീട്ടുപണി ചെയ്യണ്ട. വഴിയരികിൽ ആക്രി പെറുക്കുന്നവന്റെ കയ്യിലുണ്ട് മൊബൈൽ ഫോൺ, എന്നാലും അത്ര പെട്ടെന്നൊന്നും എസ്റ്റേഡി ബൂത്ത് അടച്ചു പൂട്ടില്ല. തൽക്കാലം ആ വരുമാനം മതി നമുക്ക് കഴിയാൻ. എന്നാലും നിന്നെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഒരിത്തിരി പൊന്നും തരിയൊക്കെ ഉണ്ടാക്കണ്ടേ മോളെ. പിന്നെ പൊന്നും തരി, ഒരു കോപ്പ് മേടിക്കാതെ എന്നെ കൊണ്ടുപോകുന്ന ഞാനും നോക്കട്ടെ. ആര്? ഓ, ഈ ഭവാനിയമ്മയ്ക്ക് ഒന്നും അറിയാത്ത പോലെ. ഗോപാലകൃഷ്ണൻ തുടങ്ങി ഞാനെന്താ ചെയ്യുക? എനിക്ക് പറയാനല്ലേ ഒക്കൂ. ഒക്കെ കഴിഞ്ഞപ്പോ എന്റെ വീട്ടിലെ ഭാഗം ചോദിക്കാം, അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട അച്ഛന്റെ വഴക്ക് വേറെ. രണ്ടുപേർക്കും ഇടയിൽ കിടന്ന് ഞാൻ ആ കഷ്ടത്തിലായി.
നിനക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂടെ അവനെ. അതെ, ഇന്ത്യക്കും പാകിസ്ഥാനും യുദ്ധം ചെയ്യാം, അതിൽ അമേരിക്കയ്ക്ക് ഇടപെടുകയും ചെയ്യാം. പക്ഷേ ഈ പാവ സോമാലിയ എന്ത് ചെയ്യാൻ? എന്നെ വെറുതെ വിട്ടേക്കമേ. ഏതാണ്ട് അടുത്ത് വരുന്നേ ഉള്ളൂ. ഇനി നോക്കാൻ ഒറ്റ ടിക്കറ്റേ ബാക്കിയുള്ളൂ. അതും കൂടി അടിച്ചില്ലെങ്കിൽ നിന്റെ അപ്പൻ ദുരിതാശ്വാസമായി തന്ന 50 രൂപയും വെള്ളത്തിൽ പാല് ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ 100 രൂപയും ഗോവിന്ദാ ഗോവിന്ദ. ഈ ലോട്ടറി അടിച്ച 100 രൂപ മുക്കൂട്ട് ഭഗവതിക്ക് കാണിക്കറപ്പിച്ചേക്കാൻ നേർന്ന. എന്നിട്ടും ഭഗവതി എന്തിനാ രമണ എന്നെ ചതിച്ചത്? എത്ര രൂപ? 500. കളഞ്ഞ് നശിപ്പിച്ച് ചുമ്മാടല്ല അടിക്കാത്തത്. എടാ ഇന്നത്തെ കാലത്ത് വില്ലേജ് ആഫീസർക്ക് വരെ മിനിമം കഴിക്കൂല 1000 രൂപയാ. അപ്പൊ ഇത്രക്ക് ചീപ്പ് തുകയാണ് നീ ഭഗവതിക്ക് വാഗ്ദാനം ചെയ്തത്? ചേച്ചേ, 10 ലക്ഷം കയ്യിലോട്ട് കിട്ടുമ്പോ നിങ്ങൾക്ക് ഒരു 10% നമ്മുടെ ഭഗവതിക്ക് കമ്മീഷൻ കൊടുക്കാമായിരുന്നു. കല്യാണ ബ്രോക്കർക്ക് പോലും അതിൽ കൂടുതലില്ലേ ഗോപാലകൃഷ്ണ. കമ്മീഷന്റെ കാര്യത്തിൽ നീ ഭഗവതിക്ക് അപമാനിച്ചു കളഞ്ഞു. പിന്നെ ലോട്ടറി അടിച്ചിട്ട് എലിസബത്ത് രാജ്ഞിയുടെ കൊച്ചുമോളെ കെട്ടി സൂക്ഷിക്കാന്ന് വിചാരിച്ചല്ലേ? അയ്യടാ, ഞാൻ നിന്നെ സൂചിപ്പിക്കാം. അല്ല, നിന്നെ ആരപ്പ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇവിടെ വരാൻ എനിക്ക് ആരുടെ ക്ഷണമൊന്നും വേണ്ട. ഇതെന്റെ മുറച്ചെറുക്കന്റെ വീടാ. ഏത് വകയിൽ? പണ്ടെന്റെ പഞ്ചഭാവായിരുന്ന മുത്തശ്ശനെ പഞ്ചാരയടിച്ച് വളച്ചെടുത്ത് സ്റ്റെപ്പിനിയായി കൂടെ കൂട്ടിയ ആ അലപലാതി മുതുക്കി മുത്തശ്ശിയുടെ ബന്ധവും പറഞ്ഞ് മുറപ്പെണ്ണ് ചമലാണ്ടല്ലോ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇവളുടെ ചെവിക്കുറ്റി തീർത്തൊന്ന് പൊട്ടിക്കാൻ പോവാ. പിന്നെ അതിനെത്തിരി പൊളിക്കും. നിനക്ക് ഞാൻ കാണിച്ചേരാടി അസൂയക്കാരി ചൂർപ്പണകെ. എന്നെങ്കിലും എനിക്ക് ലോട്ടറി അടിക്കും. അന്ന് നിന്റെ മുമ്പിലൂടെ മാലാക പോലൊരു പെണ്ണിനെയും കിട്ടി. ഞാൻ അങ്ങനെ നടന്ന് നടന്ന് അതിന് ലോട്ടറി അടിച്ചിട്ട് വേണ്ടേ? അടിക്കോടി അടിക്കും നാട്ടുകാരി. നീ കണ്ടോ, മുക്കോട്ട് ഭഗവതിയെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ചുമ്മാതല്ല. എന്റെ മുക്കോട്ട് ഭഗവതി, ഈ ഗോപാലകൃഷ്ണൻ ഒരിക്കലും ലോട്ടറി അടിക്കരുതേ. ഞാൻ എത്ര പൊങ്കാലം വേണമെങ്കിലും ഇട്ടോളാമേ. ഇനി ലോട്ടറി പോയിട്ട് ഒരു പെഗ് പോലെ അടിക്കാനുള്ള ഭാഗ്യം തന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിസ്സാര കാലെല്ലാം നേർന്നത് പൊങ്കാല പൊങ്കാല. എടി കുലദ്രോഹി വഞ്ചകി. എന്ത് വേണമെങ്കിലും വിളിച്ചോ. അങ്ങനെ ഇപ്പൊ നീ ലോട്ടറി അടിച്ച് പണക്കാരനാവണ്ട. പണക്കാരനായാലേ പണക്കാരിയെ കിട്ടൂ. അങ്ങനെ ഇപ്പൊ നീ കെട്ടണ്ട. ഞാൻ ജീവനോട് ഇരിക്കുമ്പോ വേറെ ഒരുത്തിയുടെ മണവാളനാവാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഏത് പട്ടിക്ക് വേണം? നീ കണ്ടോടി, നീ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു വിവാഹബന്ധം എനിക്കുണ്ടാവാൻ പോവാ. അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞാലല്ലേ നിനക്ക് പൊങ്കാലയിട്ട് മുടക്കാൻ പറ്റൂ. ആലോചിച്ചൊന്നും തലമുണ്ടാക്കണ്ട, വേണമെങ്കിൽ ക്ലൂ തരാം. പത്രം, പരസ്യം, അമേരിക്ക. ഇനിയും ക്ലൂർത്തം നിന്റെ ക്ലൂ ഞാൻ കലക്കും. എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ നിരീക്കുന്ന ആള് ഞമ്മൾ എന്നെ ചങ്ങായി സുൽത്താൻ അബ്ദുൽ ഖാദർ. അലൈക്കും അസ്സലാം. ഏയ്, ബോക്കറിന് മാത്രം ഞമ്മളെ വിളിക്കരുത്. എന്താണ്ട് നമ്മുടെ തൊഴിലിന്റെ പേര്? ബിസിനസ് ഏജന്റ്. ബിസിനസ് ഏജന്റ്? ഭൂമിക്കച്ചവടം, കാലിക്കച്ചവടം, മാങ്ങാക്കച്ചവടം, തേങ്ങാക്കച്ചവടം, മുക്കം മുണ്ടണ്ടെങ്കിൽ തൊള്ള ഞമ്മളോ. അയ്യോ സോറി ചങ്ങായി, ഇങ്ങളല്ല നമ്മൾ ആരെയും കെട്ടിട്ട് വാങ്ങി ഒരു അമുക്ക് നമ്മളെ കൂടെ ഉണ്ടെന്ന്. ആ തീർന്നില്ല. ഓഹരി കച്ചവടം, പെണ്ണ് കച്ചവടം, സോറി കല്യാണ കച്ചവടം, അതായത് മാരേജ് ബ്യൂറോ. ഇതിനൊക്കെ നമ്മളെ സഹായം ആർക്കും എപ്പോഴും ഉണ്ടാവും. മനസ്സിലുണ്ടെങ്കിൽ മാനത്തുണ്ടെന്ന് പറയണമായിരി. കമ്മീഷൻ ഉണ്ടെങ്കിൽ സുൽത്താനോടുണ്ട്. ഏത് കേസ്? പെണ്ണ് ചട്ടുകാലിയാണെന്നാ പടച്ചോന്. നിങ്ങളെ മന്ത്കാലം ചെക്കിന് ചട്ടുകാലി അല്ല നമ്മൾ എട്ടുകാലി ഉണ്ടാക്കി തരണ്ടേ? എന്തെന്ന് കേട്ടില്ല? കേട്ടില്ല. അല്ല, കട്ടൗട്ട് ആയ റേഞ്ചിങ് എന്തിരുന്ന ചാർജിങ് എന്തിരുന്ന നോക്കി കാശ് തീർന്ന് കാണും. പടച്ചോന് സംസാരിച്ചോന്നാ എന്താണെന്ന് ഇപ്പൊ എങ്ങനെ അറിയാം? എന്താണ് മോളെ പ്രശ്നം? ഇവമാര് രാവിലെ തൊട്ട് ഇവിടെ വന്ന് ഇരിപ്പയക്കാ, എന്നിട്ട് അനാവശ്യം പറച്ചിലും. ആഹാ, ഇതാദ്യം സൂക്കേട്. ഞരമ്പ് രോഗം വിരിഞ്ഞില്ലല്ലോ പുള്ളേ. മക്കള് കുറച്ചു നേരം പുറത്തോട്ട് നിക്ക്. ഇവിടെ ഇങ്ങനെ ഒരേ കണക്ക് നിന്ന് കാലിൽ നിന്ന് ഇങ്ങനെ വേറിറങ്ങി മുതുകൊത്തൊരാളെ കിളിക്കും. പിന്നെ അവര് തണലായി മാറി. ആ പോവിട് പോവിട്. വേണ്ട പോയി. പുള്ള തണ്ട ഇക്കാന്റെ നമ്പറിലോട്ടൊന്ന് കുത്തിക്കാൻ നോക്കട്ടെ. 2 3 6 8 5 2 അത്ര. ഹലോ, മണവാട്ടി കല്യാണ ബ്യൂറോ അല്ലേ? ആ, ഇത് നമ്മള് സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ അല്ലാന്ന്, സുൽത്താൻ അബ്ദുൽ ഖാദർ. ആ
അപ്പോഴേ എപ്പോഴാ കുവൈറ്റുകാരി പെണ്ണ് കാണാൻ പോകുന്നത്? അതെങ്ങനെ ഇവള് അറിഞ്ഞു? ഇപ്പൊ മനസ്സിലായില്ലേ നിനക്കിട്ട് പാര വിടുന്നത് ആരാണെന്ന്? ഇവള് തന്നെയാ, ഇവളാ പാര. അതെ, ഞാൻ തന്നെ പാര. എന്റെ അടുത്ത കക്ഷിയാ മുക്കോട്ട് ഭഗവതി. ദിവ്യജ്ഞാനത്താൽ ഞാൻ എന്തു പറയും. പിന്നെ ഇതൊരു ചെറിയ പാരയാട്ടോ, വലുതൊക്കെ പുറകേ വന്നോണ്ടിരിക്കും. കിട്ടും, അതാ നടക്കാൻ പോണത്. അല്ലെ പന്നയം വെച്ചു എന്റെ ഗോപാലകൃഷ്ണ. അതിനെ പട്ടി വരും, നിന്നെ കാണിച്ചു തരാടി. ഞാൻ സത്യം പറയട്ടെ ഗോപാലകൃഷ്ണ. എന്താ? നീ അവളെ തന്നെ കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാ? എന്ന് വെച്ചാ നീ അവളെ തന്നെ കെട്ടേണ്ടി വരും. അതാ നിന്റെ വിധി. എന്റെ ജാനു ഒന്ന് പതുക്കെ തിന്ന്, തൊണ്ട കെട്ടും. നീ പോയി. 15 rupees. ഇവളെന്നെ മുടിപ്പിക്കും. ഒരു കൈ സഹായത്തിന് അവളെ കടയിലോട്ട് കൂട്ടിയത്. ഇതൊരു നല്ല സഹായമല്ലേ കാണാറേട്ടാ? അലമാരി പെട്ടെന്ന് കാലിയാകുമല്ലോ. അതെ അതെ, മനുഷ്യന് വിശന്നാ പിന്നെ ആഹാരം കഴിക്കണ്ടായോ? കഴിക്കട്ടെ കാണാറേട്ടാ. ജാനു ചേച്ചിയുടെ ആരോഗ്യം അല്ലേ കാണാറേട്ടന്റെ ക്ഷീണം. ഇതാരടാ കാമദേവനോ? എന്തായിരുന്നു തോട്ടുപാലത്തിൽ പെണ്ണുമായിട്ടൊരു കിന്നാരം? പെങ്ങളെ ഊരു ചുറ്റി ആണുങ്ങളെ വളയ്ക്കാൻ നടക്കുന്നു, ആങ്ങളെ പെണ്ണുങ്ങളെ പഴപ്പിക്കാൻ നടക്കുന്നോ? എന്തായാലും ഗോപാലൻ നായരുടെ മക്കളുടെ ബിസിനസ് കൊള്ളാം. നടക്കട്ടെ നടക്കട്ടെ. എന്താടാ മൂലിക്കുട്ട മിണ്ടാത്ത? നിന്റെ വായലെന്താ പിണ്ണാക്ക? നോക്കി പേടിപ്പിക്കല്ലേ. തൊഴുത്തി പോയി കുറച്ച് കാടിവെള്ളം കൂടി കുടിക്കട മൂലിക്കുട്ട. നിനക്ക് ചേർന്ന പേരാ മൂലിക്കുട്ട. മുമ്പൊരിക്കുന്ന എന്റെ അച്ഛൻ അപമാനിച്ചു, ഇപ്പൊ എന്നെ കൊന്നുകളയും ഞാൻ. എന്താ എന്താ പ്രശ്നം ഗോപാലകൃഷ്ണ? നീ എങ്ങോട്ടെങ്കിലും ഒന്ന് പോ. ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കല്ലേ. അതല്ല, നീ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ. എന്താ കാര്യം? ആ ജോസ് കവലെ കിടന്ന് വെല്ലു വിളിക്കുന്നു, നിന്റെ കൈയും കാലും വെട്ടിക്കളയുന്നു. എന്നിട്ടെന്താ നേരത്തെ വെട്ടിക്കളയുന്നത്? അന്നേരം അവന്റെ കയ്യിൽ വടിവാളില്ലായിരുന്നെന്ന്. ആണത്തുള്ളവൻ എന്തിനാണ് ആയുധം? എന്തായാലും ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. എന്നാലും നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നതാ മൂരിക്കുട്ട. മൂരിക്കുട്ട നിന്റെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത ഹോട്ടൽ ഉടമയെ 5 വർഷം കഠിന തടവിന് വിധിച്ചു. മായം ചേർത്താൽ 5 വർഷം വരെ കഠിന തടവ് കിട്ടും? കിട്ടുമല്ലേ, ഈ പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ പറയുന്നത്, ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ശരിയല്ലെന്ന്. ഈ രാജ്യത്ത് എത്രയോ പേരെ പട്ടാപ്പോൾ കൊല്ലാക്കൽ ചെയ്യുന്നു. റോഡിൽ നടന്നാൽ പീഡനം, ബസ്സിൽ കയറിയ പീഡനം, ഫ്ലൈറ്റിൽ കയറിയ പീഡനം, ഫ്ലാറ്റിൽ ചെന്നാൽ പീഡനം. അവരെയൊന്നും പിടികൂടാൻ ശിക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ? ജീവിക്കാൻ വേണ്ടി റേഷനരിയിൽ കുറച്ച് കല്ല് വാരിയിടുന്നവരെയും മണ്ണെണ്ണ പെട്രോൾ ആക്കി വിൽക്കുന്ന പാവകളെയും പാലിൽ സ്വല്പക്കോളം വെള്ളം ചേർത്ത് വിൽക്കുന്ന പാവപ്പെട്ടവരെ പറ്റി ജയിലടക്കും. ഇതല്ലേ ഡാൽഡ? അതാണ് ടാഡ. ഓഹോ, അങ്ങനെയൊക്കെയോ? എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അയ്യോ, ഇപ്പൊ തന്നെ വൈകിയേട്ടാ, ഒരുപാട് വീട്ടിൽ പോണതാ. അതൊക്കെ എനിക്കറിയാം. എടാ, നീ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് 30 liter പാല്, ലിസ്റ്റം പ്രകാരം വീടുകളിൽ കൊടുക്കുന്നത് 30 liter. എടാ, ഞാൻ അറിയാത്ത ചില കല്യാണ വീടുകളിലും മറ്റ് ചില വീടുകളിലും നീ പാല് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ പാലേതാ? ഗോപാൽ. ഗോപാൽ ചേട്ടാ, ചേട്ടൻ ആരോ പറഞ്ഞു പറ്റുന്നതാ, എന്നെ അത്രക്ക് വിശ്വസിച്ചില്ലേ? പിന്നെ നീ ഹരിചന്ദ്രനല്ലേ? എന്തായാലും ഇത് തെളിയിക്കാതെ പറ്റില്ലല്ലോ. നിനക്കൊന്നും അറിയത്തില്ലല്ലേ. എടാ, പാൽ കച്ചവടത്തിന്റെ ABCD പഠിച്ചു വളർന്നവനാ ഞാൻ. പക്ഷെ ഈ പണി ഞാൻ ചെയ്തിട്ടില്ല, നീ കാരണം എനിക്ക് കെട്ടപ്പേരുണ്ടായത്. ഇനി മേലിൽ നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോരുത്. പോടാ, എടാ പോടാ. ചേട്ടാ, ഇനി ഞാനൊരു സത്യം പറയട്ടെ, എന്നോട് പാലിൽ വെള്ളം ചേർത്ത് വിൽക്കാൻ പറഞ്ഞത് ഗോപാലകൃഷ്ണനാ. പത്രത്തിൽ പരസ്യം കൊടുക്കണം, ഫേഷ്യൽ ചെയ്യണം, കത്തയക്കണം, ഇതിനൊക്കെ പണം കണ്ടെത്താൻ ഇതൊക്കെ എന്നെ അവനാ പഠിപ്പിച്ചത്. എന്റെ കൃഷ്ണ. എന്നാലും ഈ കള്ളക്കളികളിൽ എനിക്കും പങ്കുണ്ടെന്നുള്ള മഹാ
ഞാൻ പോട്ടെ. അമേരിക്കക്കാര് വീട്ടിലേക്ക് വന്ന പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കയ്യിൽ ഇത്തിരി ചക്രോടെന്ന് പറഞ്ഞാ ഏത് തന്റെ സമ്മതിക്കാത്തത്? പൂട്ടി മോനെ പൂട്ടി, നിന്റെ പണി പൂട്ടി. ചെസ് കളിയിൽ ഈ രമണനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല, നിനക്കെന്നല്ല ഒരുത്തനും. ഈ പുണത്താങ്കര പഞ്ചായത്തിൽ ജനിച്ചു പോയത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ഒരു ആഗോള പ്രതിഭാസമായേന്. Is this Gopalan house? I'm Sandra from America. Yappo. I got an application regarding marriage proposal. Oh. So I have to see the person. By any chance, are you Mr. Gopalakrishnan? Wow! You're so handsome! പട്ടാപ്പകൽ എന്റെ വീട്ടുമുറ്റത്ത് കയറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നു. ആരാ ഇവള്? ആ എനിക്ക് എങ്ങനെ അറിയാ, അമേരിക്കയിൽ നിന്ന് മാത്രമാണ് ഞാൻ കേട്ടത്. പിന്നെ പണ്ടറ പീർന്നുവരുന്നു. മിസ്റ്റർ ഗോപാലൻ നായർ? ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. ഭാഷ അറിയാത്ത എന്നെ ഒരു കുഴപ്പമായി. നിങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാം. മോളെ ആരാന്ന് ചോദിക്ക്. നിങ്ങളുടെ മകന് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞൊരു കത്ത് വന്നിരുന്നു. എന്നെ പിന്നെ നേരിട്ട് വന്ന കാര്യം തിരക്കാമെന്ന് കരുതി. കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്റെ മോനെ നിനക്ക് കല്യാണം കഴിക്കണമല്ലേ. എടാ ഗോപാലകൃഷ്ണാ, എന്തിനാ അലറുന്നേ? മോൻ അടുത്ത് നിപ്പുണ്ടല്ലോ. ഇവനാ എന്റെ മകൻ. അയ്യടാ, എവിടാ ഗോപാലകൃഷ്ണൻ? അവൻ മുങ്ങി. പറയുന്നൊരു വിഷമുണ്ട്. ഞാനല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആൾ. എന്തൊക്കെ ചെറുക്കൻ കാട്ടിക്കൂട്ടണേ. കൊച്ചേ, എന്റെ മകന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച വികൃതികളാ, അത് മോൾ അങ്ങോട്ട് ക്ഷമിച്ചു കളാ. എന്തായാലും എനിക്ക് നിങ്ങളുടെ മോനെ ഒന്ന് കാണണം. വീട്ടിൽ വരുന്ന അതിഥികളോട് അപമര്യാദയായിട്ട് അച്ഛനറിഞ്ഞ പ്രശ്നാവോ? എന്ത് പ്രശ്നം? ആ അമേരിക്കക്കാരി വരുത്തിയ മാനക്കേറിനൊക്കെ വലുതാവില്ല നമ്മുടെ വീട്ടിൽ പോകുന്നത്. എന്തായാലും ഗോപാലകൃഷ്ണ, അവള് വന്നപ്പോ നീ മുങ്ങിയത് ഒട്ടും ശരിയായില്ല. ഞാൻ മുങ്ങിയതുകൊണ്ട് കൂടുതൽ പ്രശ്നം ഉണ്ടായില്ലല്ലോ. ആ വഷളായത് ഞാനാണല്ലോ. അവൾ എന്റെ നെഞ്ചിനകത്തേക്ക് ഇരിച്ചു കയറിയത്. ആ ദേ അമ്പാട്ട് കേറണു. അത് ശരി, ഇവിടെ വരെ കഷ്ടപ്പെട്ട് വന്നിട്ട് കേറണമെന്നാ. മുത്തശ്ശിന് അമ്മമാര് മൂർഖന്മാരാണെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവര് മൂർഖന്മാരാണെങ്കിൽ നീ രാജകുമാരയാവണം. പക്ഷെ എന്റെ കൂടുതലും നീർക്കൂലല്ലേ. പെട്ടെന്ന് അവകാശം ചോദിച്ചാ കിട്ടും. കിട്ടും, കിട്ടിയിരിക്കും. എന്റെ മനസ്സ് പറയുന്നു നിനക്ക് കിട്ടുമെന്ന്. ഗോപാലകൃഷ്ണ, ഇത് വീടല്ല കൊട്ടാരോ. ഇനി മുതൽ നീ ഗോപാലകൃഷ്ണൻ അല്ല, തമ്പുരാനാ, കൊച്ചു തമ്പുരാൻ. നെഞ്ചു വിരിച്ചങ്ങോട്ട് കേറാ. എവിടേക്കാണോ? അവകാശം വാങ്ങാൻ വന്നതാ, എന്ത് എടുക്കാണ്ട? നീ ധൈര്യമായിട്ട് പോടോ. അതെ, ആരാ എന്താണെന്നൊക്കെ അറിഞ്ഞ് അകത്ത് നിന്ന് അനുവാദം കിട്ടിയ ശേഷമേ കടത്തി വിടാൻ പറ്റൂ. ഇവനെ നമുക്ക് പിരിച്ചുവിടേണ്ടി വരും. കുറച്ച് കഴിയട്ടെ. ഇതാരാന്ന് മനസ്സിലായ? കൊച്ചി രാജാവാണോ? കൊച്ചി രാജാവല്ല, കൊച്ചു തമ്പുരാൻ. ഈ തറവാട്ടിലെ കൊച്ചു തമ്പുരാൻ. വാടാ. നിക്കേ.
ആരാന്ന് പറയുന്നില്ല, ഇവരല്ലേ തല്ലി. ആഹാ, ഇങ്ങോട്ട് കടത്തിവിടെ. ഇവൻ ആരാണെന്ന് ഏതാനും നിമിഷങ്ങൾക്കകം താൻ മനസ്സിലാക്കും. ആ സമയത്ത് ഈ കഴുത്തക്കാൽ താൻ പിടിക്കേണ്ടി വരും. അല്ലടാ, ആവാ എന്റെ അച്ഛൻ ചെയ്ത് തെറ്റിന് പ്രാശ്യത്വം ചെയ്യാൻ വന്ന മുത്തശ്ശൻ ഞാൻ. എന്നെ അനുഗ്രഹിക്കണം. ഇനി ഞാൻ എന്റെ മുത്തശ്ശനെ വിട്ട് എങ്ങും പോവില്ല. ആരാണെന്നോ ഈ മുഖകമലത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇവനും എന്റെ അമ്മയുടെ അതേ ചായ. വാതി വടിക്കാതെ വന്ന കാര്യം പറഞ്ഞിട്ട് പോടോ. ആളറിയാതെ റൈസായല്ലേ, ദുഃഖിക്കേണ്ടി വരും. എവിടുന്ന് ചാടിപ്പോന്ന്? പിച്ചക്കാണോ പിരിവിനാണോ വന്നതെന്ന് പറഞ്ഞാ മതി. ലക്ഷണം കണ്ടാൽ അറിയാം തട്ടിപ്പുകാരാണെന്ന്. അയ്യോ, ഞങ്ങൾ തട്ടിപ്പുകാരല്ല അമ്മായി. അമ്മായിയോ? ഞാൻ ഏത് വകയിലാണോ തന്റെ അമ്മായി? ഏത് വകയിലാണെന്നോ? ഇനിയും ആ സസ്പെൻസ് ഞാൻ വെച്ചു നിർത്തുന്നില്ല. ആ നഗ്ന സത്യം ഞാൻ തുറന്നു പറയാൻ പോകുകയാണ്. പണ്ടി തറവാട്ടിൽ നിന്നും വെറുമൊരു കറവക്കാരനോടൊപ്പം ചാടിപ്പോയ യശോദ എന്ന യുവതിയെ നിങ്ങൾ മറന്നുപോയില്ലേ? എല്ലാവരും ഞെട്ടിയല്ലേ? ഞെട്ടും, അല്ലെങ്കിൽ ഞാൻ ഞെട്ടിക്കും. ആ യശോദയുടെ മകനാണ് ഈ നിൽക്കുന്ന ഗോകുലം വീട്ടിൽ ഗോപാലകൃഷ്ണൻ. എന്ന് വെച്ചാൽ മുത്തച്ഛന്റെ സ്വന്തം സ്വന്തം പേര്. ഈ തറവാട്ടിൽ പറഞ്ഞ സ്വന്തം അമ്മയെ അനാവശ്യമായി തട്ടിക്കൊണ്ടുപോയ കറവക്കാരൻ ഗോപാലിനോട് നിരന്തരം അംഗം വെട്ടി വഴക്കിട്ട് യുദ്ധം ചെയ്ത് തന്റെ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ചെറുപ്പക്കാരൻ. ഇനി ആരെങ്കിലും ചെയ്യും മുത്തച്ഛ, ആശീർവദിക്കൂ, എന്നിട്ട് ആനന്ദ കണ്ണീർ പൊഴിക്കൂ. ആനന്ദ കണ്ണീരല്ല പൊഴിക്കാൻ പോണത്, ഇവന്റെ പല്ല ഇറങ്ങി പോടാ പുല്ലേ. നമ്മുടെ പ്ലാൻ പിഴച്ചു ഗോപാലകൃഷ്ണ. പണ്ട് ഈ തറവാട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച നിന്റെ തള്ളയെ എന്ത് ധൈര്യത്തിലാണ് ഈ മുറ്റത്ത് കാലി വെട്ടിയത്? മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ നിന്റെ തന്തയ്ക്ക് കൊടുക്കേണ്ടിരുന്ന ഈ തറവാട്ടിലെ കൈച്ചൂര് നീ അറിയും. അങ്ങനെ അങ്ങ് വരട്ടാതെ, എനിക്കൂടെ അവകാശപ്പെട്ടതാ ഈ വീട്. ഓ, അവകാശം മേടിക്കാൻ പറഞ്ഞു വിട്ടതാണോ നിന്റെ കറവക്കാരൻ തന്ത? തൊട്ടുപോരുന്നവനെ അർഹതപ്പെട്ട അവകാശല്ലേ അവൻ ചോദിച്ചുള്ളൂ, അത് കൊടുത്തല്ലേ പറ്റൂ. എടാ മോനെ, നിനക്ക് ഞാൻ അവകാശം തരാം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കിട്ടു വന്ന്. പണ്ട് ഈ തറവാട്ട് മുറ്റത്തുനിന്ന് ശപഥം ചെയ്തിട്ട് പോയവനാ നിന്റെ തന്ത. പട്ടിണി കിടന്ന് ചത്താലും 10 നായാ പൈസക്ക് എന്നെ മുമ്പിൽ വരില്ല എന്ന്. എന്നിട്ടിപ്പൊ പിച്ചതേണ്ടിക്കാൻ സ്വന്തം മാനെ പറഞ്ഞു വിട്ടിരിക്കുക. ആ എലപ്പാളി പിച്ചതരാം. പക്ഷേ നിന്റെ തന്ത നേരിട്ടൊന്ന് യായിക്കണം എന്റെ മുമ്പിൽ. തെരുവിൽ അലഞ്ഞിടക്കുന്ന ചാവാലിപ്പട്ടി അണക്കെ എന്റെ കാലവും നക്കണം. ചെന്ന് പറ. എന്റെ അച്ഛൻ വന്ന് നിങ്ങളുടെ കാല് നക്കണമല്ലേ? ആ മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. 10 ചക്രം കയ്യിലുണ്ടെന്ന് വെച്ച് ഇത്രയ്ക്ക് കൂടെ അഹങ്കരിക്കരുത്. ഞാൻ ഇപ്പൊ പോകുന്നു, ഇനി ഒരിക്കൽ കൂടെ വരും. ഭാഗം ചോദിക്കാനല്ല, ഇതിനേക്കാളും വലിയൊരു കൊട്ടാരം പണിതിട്ട് അതിന്റെ പാലുകാച്ചിലിനെ ക്ഷണിക്കാൻ. വടാ. കുമാർ, ഏതാ എന്താ കാര്യം? യശോദയുടെ മോനാ, അവകാശം ചോദിച്ചു വന്നതാ. അവകാശമോ? എന്നിട്ട് കൊടുത്തോ? കൊടുത്തു, ആവശ്യത്തിന് കുമാർക്ക് കൊടുത്തു. ഇനി ഞാനായിട്ട് എന്തെങ്കിലും കൊടുക്കണോ? വേണ്ട, നിന്റെ കൈവിനെ കിടത്തണ്ട. എടാ, ഇതാ എന്റെ കൊച്ചുവൻ, ഈ കണ്ട സ്വത്തിനൊക്കെ ഏക അവകാശി. ഓ, ഓടാ വാ മക്കളെ. ഗോപാലൻ നേരെ ഗോകുലം വീട്ടിലെ ഗോപാലകോ ഇവിടെ ഇല്ലേ? വാ വന്ന് കാണ്. എന്താ ചേട്ടാ കൊടി തുടങ്ങി? ആ തുടങ്ങി. ആണുങ്ങൾക്ക് മനോവിഷമം വന്ന കുടിക്കോടി. എന്റെ വിഷമം പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ എന്തായി കാണുന്നെ? മനസ്സിലായില്ലേ? മദ്യപിച്ച് മതോന്മത്തനായ നിങ്ങളുടെ മകനെ. മഹാഭാവി, നീ എന്താടാ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്റെ ദേവി. മനസ്സിലാവില്ല, ആർക്കും ഒന്നും മനസ്സിലാവില്ല. എനിക്കറിയാം, എനിക്കറിയാം. എന്താ ഇവിടെ? നീ കുടിച്ചിട്ടുണ്ടോ മക്കളെ? കുടിച്ചു, ഇഷ്ടം പോലെ കുടിച്ചു. ഈ കുടി തുടരാനാ തീരുമാനം. അതിനു മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? എല്ലാത്തിനും കാരണം അച്ഛനാ, അച്ഛന്റെ ദുരഭിമാനമാ.
എന്താ നോക്കി പേടിപ്പിക്കുന്നത്? നീ കാര്യം പറ ഗോപു. ഞാൻ അവിടെ പോയിരുന്നു അമ്മയുടെ തറവാട്ടില്. നല്ല സ്വീകരണമായിരുന്നു. അമ്മയുടെ അച്ഛനും ആങ്ങളമാരും ചേർന്ന് സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ചു. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, അവരെന്നെ ആട്ടിയിറക്കി. ഇത്രയും കാലം ഞാൻ കരുതിയതൊക്കെ നമ്മുടെ മോനായിട്ട് തകർത്തില്ലേ. ഏ സാരമില്ല, പോട്ടെ. യശോദ, മക്കളെ ശപിക്കരുത്. ഒന്നോർത്താൽ അവൻ ചെയ്തത് ശരിയാ. കേസ് കൊടുത്താല് അമ്മയുടെ ഭാഗം ഒരുപക്ഷെ നമുക്ക് കിട്ടുമായിരിക്കാം. നിനക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛൻ അതും ചെയ്യാം. കാരണം എനിക്ക് മനസമാധാനത്തോടെ എന്റെ മക്കളെ കണ്ടുകൊണ്ടിരിക്കണം എന്റെ മരണം വരെ. വേണ്ട, എനിക്കൊന്നും വേണ്ട. അച്ഛനോട് ക്ഷമിച്ചാ മതി, ക്ഷമിച്ചാ മതി. നീ വിഷമിക്കണ്ട മോനെ. സുൽത്താനോട് ഞാനൊരു വിസ കാര്യം പറഞ്ഞിട്ടുണ്ടേ. എല്ലാം ശരിയാകുമ്പോ മോനോട് പറയാമെന്ന് കരുതിയിട്ട. നിന്റെ സ്വപ്നങ്ങൾ അങ്ങനെയെങ്കിലും നടന്നു കിട്ടുമല്ലോ. ഈ പാവ അച്ഛന് ഇതൊക്കെ പറ്റൂ. എന്തൊരു കിടപ്പാ ഇത്. മോനെ ഗോപാലകൃഷ്ണ, മോനെ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞേക്കണു. എന്റെ മോനെ എന്താ പറ്റിയേ? അത്യാർത്ഥി അല്ലാണ്ടെന്താ? പെട്ടെന്ന് പണക്കാരനാവാലോ. നീ ഒന്ന് മുണ്ടാട്ടിരിക്കുന്നുണ്ടോ? ചെയ്ത തെറ്റിന് ഓന് കുറ്റമുള്ള തോന്നിയല്ലോ. അത് മതി, വാ മോനെ, ഈ കുപ്പായൊക്കെ മാറി പലതും വന്ന് കഴിക്കി. എന്റെ അച്ഛൻ അമ്മ മോത്തോട് മുഖം നോക്കി വിഷമിച്ചിരിക്കുക. ആരൊരു വക കഴിച്ചിട്ടില്ല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, കള്ളുകുടിയ. ഇനി എങ്ങാനും കള്ളു കുടിച്ചെന്ന് അറിഞ്ഞാ എന്റെ സ്വഭാവം മാറും. ഓ വന്നു മൈസ്രേട്ട്, നീ ആരാടി? ഓന്റെ കെട്ടിയോളാ. കെട്ടിയോള എന്നെയാ. ഉമ്മ, ഇവിടെ വിളിച്ചോട്ട് പോ. മനുഷ്യനോട് സമാധാനം കെട്ടിരിക്കുമ്പോഴാ അവളൊരു കിന്നാരം. ആ ഇനി നിങ്ങൾ അമ്മ ഭയക്കരണ്ട. എന്തൊരു മോനെ, വാ ഗോപാലകൃഷ്ണ വാ. മോമാ വേണ്ടാത്തത് പറഞ്ഞ് എനിക്ക് ബെടക്കാക്കില്ല. ഈ കേട് തുടർന്ന് വേണ്ടാത്തത് ഞമ്മള് ബെടക്കാത്തു. പാല് കറന്ന് തീരുമ്പം ഒട്ടകം വന്ന അനങ്ങും. അപ്പം മിസലിൽ ഹെൻറി എന്ന് എഴുതി കാണിക്കും. അതോടെ അച്ഛന്റെ പണി ആക്ഷേപായതുകൊണ്ടല്ലേ ചേട്ടനെ ഗൾഫിൽ വിടാൻ തീരുമാനിച്ചത്. അവിടെ പണി ഇതന്നെയാന്ന് വെച്ച വേറെ കുറച്ചുകൂടി നല്ല പണി തരപ്പെടൂലേ സുൽത്താനെ. പെടുവല്ലോ, ഗൾഫ് നാട്ടിൽ പോയാ എപ്പ പെട്ടു എന്ന് ചോദിച്ചാ മതി. അമുക്കെ തുറക്കണ്ട എന്റെ തൊള്ള. ആ വേറൊരു ഡിസൈനുണ്ട്, സെക്യൂരിറ്റി സെക്യൂരിറ്റി. കുറെ പാവം പെൺകുട്ടികളും ശേഖുമാരും കൂടെ പകല് മുഴുവനും മുറി അടച്ചുകൂട്ടിയിരുന്ന് ഇബിലി ചെലവഴിപ്പിക്കും.
ആ മുറിയുടെ ബാധിക്കൽ കാവല് നിൽക്കണ പണി. മാമാ പണി വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് വിസ ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. എങ്ങനെയും പത്ത് കാശുണ്ടാക്കാനല്ല അവൻ അന്യ നാട്ടിലേക്ക് അയക്കുന്നത്. മാന്യമായ ഒരു തൊഴിൽ കിട്ടാൻ വേറെ ഒരു മാർഗമില്ലേ സുൽത്താനെ? ഉണ്ടല്ലോ, പക്ഷേ ബിസേന്റെ സംഖ്യ ഇത്തിരി കൂടും. എന്തു പണിയാ? സൂപ്പർ മാർക്കറ്റിൽ സെയിൽസിംഗ് മാനേജർ. അത് കുഴപ്പമില്ലല്ലോ, സംഖ്യ ഇത്തിരി കൂടിയാലും അതിനൊരു അന്തസ്സുണ്ട്. പണിക്ക് അന്തസ്സുണ്ട്, പക്ഷെ പണം ഉണ്ടാക്കാൻ നിങ്ങൾ ഇനിയും കഷ്ടപ്പെടേണ്ടി വരും. വെറും പണിയല്ല, നല്ല കട്ടിപ്പണി. സാരമില്ല, അതിനൊക്കെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. വഴി ഉണ്ടാക്കിയല്ലേ പറ്റൂ. അതേ പറ്റൂ. എന്നാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട. കാശ് എത്ര ചെലവായാലും സാരമില്ല, ആ പണിയുടെ വിസ തന്നെ ഇതിനു വേണ്ടി ശരിയാക്കിക്കോ സുൽത്താനെ. കാശല്ലല്ലോ, ഇവന്റെ ഭാവിയല്ലേ വലുത്. ഇങ്ങനല്ലേ കലക്കടത്ത് പിടിക്കുന്നു? എന്താ പറഞ്ഞേ? സെയിൽസ്മാൻ മാനേജർ അത് നമ്മൾ ഫിക്സ് ചെയ്തേക്കാം. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാണ് നായര്. നിങ്ങൾ കാശ് ഉണ്ടാക്കിക്കൊള്ളി. അപ്പോ ഇനി കാശ് ഉണ്ടാക്കണം അല്ലേ? എന്താ ഓക്കേ ഗോപേട്ടാ? നീ വീട്ടിലേക്കല്ലേ, പിന്നെന്താ എന്റെ പുറകെ? ഇന്നൊരു ദിവസം ഗോപേട്ടനെ എവിടെ പോയാലും ഞാനും വരും. ശെടാ, ഇതുവരെ ശല്യമായല്ലോ. ഇനി കുറച്ചു ദിവസം കൂടി അല്ലേ ശല്യം ഉണ്ടാവും. ആശ്വാസം. അങ്ങനെ അങ്ങ് ആശ്വസിക്കാൻ വരട്ടെ. ഗൾഫിൽ പോയാലും ഞാൻ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഗോപേട്ടന്റെ സ്വപ്നത്തിൽ ഞാൻ മാത്രമേ കാണൂ. മുക്കോട്ട് ഭഗവതി എന്നെ മാത്രമേ കാണിക്കൂ. സ്വപ്നം കാണാൻ പറ്റിയ ആള്. നീ പോടി. കൂടുതൽ ഷൈൻ ചെയ്യല്ലേ, ഞാനിന്ന് വിളിച്ചു പോവുകയാ. മോന്റെ ഗൾഫിൽ പോക്ക് മുടങ്ങേ. നീ കൂവി എന്റെ ഗൾഫിൽ പോകാനാണ് മുടങ്ങുന്നത്? കോട്ടെ. നമ്മുടെ മോനൊരു നല്ല കാര്യം വരുമ്പോ ഇതല്ലാതെ വേറെ വഴിയില്ല. നിങ്ങളുടെ തീരുമാനത്തിനെതിരായി ഞാൻ ഒന്നും പറയാറില്ലല്ലോ. എനിക്കാകെയുള്ള സമ്പാദ്യം നീയും മക്കളും കഴിഞ്ഞ പിന്നെ പടച്ചോനെ, കല്യാണ ചോറുണ്ടാവും ഒന്ന് കിടക്കണം. എന്തോ ഒരു ക്ഷീണം മോളെ. ബസ് സ്റ്റാപ്പിലേക്ക് ഇനിയും തോന ദൂരം ഉണ്ടാ. പായസൊക്കെ വലിച്ചു വാരി കഴിക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ. നന്ദിനി, നീ ഇങ്ങനെ കൂട്ടുകാരുടെ കല്യാണം ഉണ്ട് നടന്നാ മതിയോ? നിനക്ക് വേണ്ട ഒരു കല്യാണം. ഓളം തടി മൂക്കി പല്ലു ഒന്ന് നിക്കുക. സമയാകുമ്പോ ഓണ കാര്യം നിസ്സീമയം നടന്നോളും അല്ലേ മോളെ? അങ്ങോട്ട്. ൾ
കത്തിക്ക് മൂർച്ച കൂട്ടാനുണ്ടോ? എന്റെ പടച്ചോനെ, ഇതൊരു സംഭവം തന്നെ. ഭാഗ്യം വരുമ്പം കൂട്ടത്തോടെ വരൂന്ന് പറഞ്ഞത് നേരാനായരെ. ഗോപാലകൃഷ്ണന്റെ വിസ ശരിയായതിന് പുറവിനെ തന്നെ ദൈങ്ങളുടെ മോക്ക് മൊഞ്ചുള്ളൊരു കല്യാണ ആലോചന. ആ ഗോപാലകൃഷ്ണൻ വന്നല്ലോ. പടച്ചോൻ നിസീമുള്ളവനാണ് ഗോപാലകൃഷ്ണ. ഈ ഗൾഫിലോട്ട് പറക്കുമ്പം തന്നെ അന്റെ പെങ്ങള് കുട്ടി പിയാപ്പിളയുടെ വീട്ടിലോട്ടും പറക്കും പോലെ. നമ്മുടെ നന്ദിനി മോൾക്കൊരു കല്യാണാലോചന. വെറും കല്യാണാലോചനയാ? ചക്കൻ ആരാന്ന നിങ്ങളെ വിചാരം? വലിയൊരു സ്വർണ്ണക്കടക്കാരന്റെ ബിസ്വസ്ഥനാ. വെറും ബിസ്വസ്ഥനല്ല, പല്ലം കയ്യാണവൻ. തന്റെയും തള്ളയും കുടുംബവും ഇല്ല എന്നുള്ള ഒറ്റ കുറവേ അവനുള്ളൂ. അതൊരു കുറവാ? അതൊരു കുറവാണെങ്കിൽ തന്നെ അതിനും കൂടെ ഉള്ള സ്വത്തുണ്ടോ എന്റെ കയ്യില്? നിങ്ങളെന്താ നായരെ കുന്തം ചാരി അണക്കിരിക്കുന്നത്? കാര്യമൊക്കെ നല്ലത് തന്നെയാ സുൽത്താനെ. ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കിയ ഇവന്റെ വിസാട കാര്യം ശരിയാക്കിയത്. നന്ദിനിയുടെ കല്യാണം കൂടി നടത്താനുള്ള പങ്ക് ഇപ്പോൾ എന്റെ കയ്യിലില്ല. ഇതുപോലൊരു കല്യാണ ആലോചന ഇനി വരണോന്നില്ല നായരെ. കല്യാണം എന്നൊക്കെ പറഞ്ഞൊരു സമയവും കാലവും ഉണ്ട്. നിങ്ങളെ മോളെ തേടി വന്നേക്കുന്ന ഭാഗ്യം വേണ്ടാന്ന് വെക്കുന്നത് പുത്തിയാണ് നായരെ. നിങ്ങൾ ശരിക്കും ആലോചിക്കാനൊന്നുമില്ല. ഇവന്റെ ഗൾഫിൽ പോക്കും നന്ദിനിയുടെ കല്യാണവും എന്തായാലും രണ്ടും കൂടി ഒന്നിച്ച് നടക്കില്ല. തൽക്കാലം കുറെ കാലം കൂടി എന്റെ മോള് ഉര നിറഞ്ഞു നിൽക്കട്ടെ. നായരെ, എന്റെ അഭിപ്രായത്തിൽ ഓന്റെ ഗൾഫിൽ പോക്കൊന്ന് നീട്ടി വെച്ചൂടെ. വിസ ഈ സുൽത്താൻ വിചാരിച്ച എന്ന് വേണമെങ്കിലും കിട്ടാവുന്ന കാര്യമുള്ളൂ. കല്യാണം അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യം അല്ല നായരെ. ഗോപാലകൃഷ്ണ, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാ നമ്മൾ ഈ പറയുന്നത്. അതെ അതെ, ബിസയെക്കാട്ടിലും കമ്മീഷൻ കല്യാണം നടത്തുമ്പോ കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ഇറങ്ങുക. തീരുമാനം എന്താന്ന് വെച്ചാ രണ്ടു ദിവസം നമ്മൾ അറിയിച്ചാ മതി. ഇല്ലെങ്കിൽ ഓരോ പേരെ പെണ്ണു നോക്കാനാ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. എന്റെ മോന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്തായാലും നന്ദിനിയുടെ കല്യാണം നടക്കണ്ട. ദീപം 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 ദീപം. അയ്യോ, ഇന്നെന്താ പതിവില്ലാതെ? ഇന്നെന്ത് പറ്റി? സന്ധ്യക്ക് കറങ്ങാനൊന്നും പോയല്ലേ? എന്താ അത്ര ഗൗരവത്തിന്? എന്താ ത്രിസന്ധ്യക്ക് ആങ്ങളെയും പെങ്ങളും കൂടി ഒരു ഗൂഢാലോചന? നന്ദിനിയുടെ കല്യാണക്കാരെ ഞാൻ ആലോചിക്കായിരുന്നു. ആ അതെന്ത് ആലോചിക്കാനിരിക്കുന്നു മക്കളെ. നീ ഗൾഫിൽ പോയി കാശുകാരനായി തിരിച്ചു വന്നാൽ ഇവരുടെ കല്യാണം നമുക്ക് ഗംഭീരമായിട്ട് നടത്താമല്ലോ, അല്ലേ യശോദക്കുട്ടി? ഇല്ല, എന്നെ ഗൾഫിലേക്ക് അയക്കാൻ ഈ വീടിന്റെ ആധാരം വരെ അച്ഛന് പണയം വെക്കേണ്ടി വന്നു. ഇനി ഞാൻ ഗൾഫിൽ പോയി കാശുകാരനായിട്ട് എന്ന് തിരിച്ചു വരാന്? ഏയ്, അതുവരെ ഇവളുടെ കല്യാണം നീട്ടിക്കൊണ്ട് പോകണ്ട. തന്റെ കല്യാണം നടക്കട്ടെ. അല്ല മക്കളെ, അത് അച്ഛനെതിരൊന്നും പറയണ്ട. അയ്യോ മോനെ, അച്ഛനൊന്ന് പറയട്ടെ. എടാ എടാ, അത് നടക്കും മക്കളെ. അല്ലെങ്കിൽ തന്നെ നിന്നെ കൊന്നിട്ട് എനിക്കെന്ത് കിട്ടാന്? അതെങ്കിലും നീ ഓർക്കണം. കളിയാക്കൊന്നും വേണ്ട, ഞാൻ മനഃപൂർവ്വം വീട്ടിൽ പറയാതിരുന്നതായിരുന്നു. ഇതാ വില്ലെന്ന് അറിഞ്ഞ അച്ഛനും അമ്മയും ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന തോന്നുന്നുണ്ടോ? അതാ എന്റെ സംശയം, എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയാൻ തോന്നിയില്ല. ഭാഗ്യം, അല്ലെങ്കിൽ പൊട്ടിപ്പണ്ണിനെ എനിക്ക് കിട്ടില്ലല്ലോ.
ഞാൻ പൊട്ടിയൊന്നുമല്ല. ജ്വല്ലറിയിലേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോ തട്ടിയെടുക്കാൻ കള്ളന്മാര് വന്നതും അടിയുണ്ടാക്കിയതും സമ്മതിച്ചു. ശത്രുക്കൾ അറിയാതിരിക്കാൻ വേഷം മാറി നടക്കുന്നതും ഓക്കെ. പക്ഷെ പോലീസ് വന്നപ്പോ എന്റെ നേരെ തോക്ക് ചൂണ്ടിയത് എന്തിനാ? അതിലൊരു വശപ്പശകൊണ്ട് ഇല്ലേ? എടി മണ്ടി, കണക്കിൽ പെടാത്ത സ്വർണമാണത്. പോലീസിന്റെ കയ്യിലെങ്ങാനും പെട്ടാ അവരതങ്ങ് കൊണ്ടുപോകും. കൂടെ ഒരു നേരം പോക്കിന് എന്നെയും എല്ലിന്റെ എണ്ണ എടുക്കാനേ. പിന്നെ എൻഫോഴ്സ്മെന്റ്, ഇൻകം ടാക്സ്, എന്തെല്ലാം നൂലാമാലകളാ. മുതലാളിയോട് സമ്മാനം പറയേണ്ട ഞാനാ. എന്തായാലും ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടതിന്റെ പേരിൽ നന്ദിനിക്ക് ഒരു ചീത്തപ്പേരായെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിന്. അതുകൊണ്ട് നിന്നെ കെട്ടാൻ വഴിയൊരുക്കിയ പ്രസ്തുത വാചാല ഹൃദയങ്ങൾക്കെല്ലാം എന്റെ അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സസന്തോഷം ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ലൈറ്റ് ഓഫ് ആവുന്നില്ല. Thank you.
കൈയോടെ കൊണ്ടുപോവാ. ചാന്ദ്രേ, അന്ത സ്വപ്നത്തിലുള്ള ഒരു രാജകുമാരനെ നമ്മൾ ഇതേ ഇതേ കൊണ്ട് നിർത്തിയേക്കുന്നു. ഈ ദുനിയാവ് മുഴുവൻ അരിച്ചു പറിക്കാലും ഇത്രയും ചന്തമുള്ള ഒരു പുതിയ അപ്പളെ കിട്ടൂല. ഇങ്ങനെ അന്തം വിട്ട് നോക്കല്ലേ, നോട്ടമൊക്കെ നിക്കായി കഴിഞ്ഞിട്ട്. പ്ലീസ് കം. ആ ചന്ദ്ര വിളിച്ചത് ഏതാലോചന വന്നാലും ചെക്കന്മാർക്ക് കൈ നിറയെ പൊന്നും പണവും വേണം. ചാന്ദ്രമോളെ കയ്യിലാണെങ്കിൽ പൂത്ത പണവും. പക്ഷേ രമണൻ, ഓന് പെണ്ണിനെ മാത്രം മതി, കൈ വേണ്ട. കെട്ടിക്കഴിഞ്ഞ പെണ്ണിന്റെ പണമൊക്കെ ആർക്കാ? കെട്ടിയോന് ഞമ്മക്ക് അറിഞ്ഞൂടെ? കുറച്ച് അനക്കൂടെ തരാം, മാറുന്നില്ല. ഓനെ ഇരുത്തിക്കൊണ്ട് പോയിട്ടാ നമുക്കൊരു മടിയില്ല. ഇത്രയും സ്വഭാവ ഗുണമുള്ള ചെക്കനെ ഈ ദുനിയാവിൽ കിട്ടൂ. പിന്നെ അസൂയക്കാര് പലതും പറയും, ഓൻ കാരണം ഒറ്റ പെൺകുട്ടിയേക്ക് വഴിയടക്കാൻ പറ്റില്ല, ആളൊരു വഴി നോക്കിയാണ് എന്നൊക്കെ. പക്ഷെ ചാന്ദ്രമോൾ അത് വിശ്വസിക്കരുത്. അമ്മേ, ഇതാനും അമ്മയെ കല്യാണം കഴിക്കാൻ വന്നാല് ഇതുകൊണ്ടാണ് പരസ്യത്തിൽ കുട്ടികളെ നോക്കാൻ അറിയാവുന്നവർക്ക് മുൻഗണനയെന്ന് കൊടുത്തത്. രമണന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞ പ്രശ്നമുണ്ടെന്ന്? കുട്ടികൾ വീടിന്റെ വിളക്കാണെന്ന ചൊല്ലി കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കും സുൽത്താനെ. ഇനിയിപ്പൊ എന്താ തീരുമാനിക്കാൻ? രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്താ നടക്കുക? എനക്ക് കമ്മീഷൻ നമ്മളിപ്പൊ തരാം. രമണ, നിങ്ങള് മുണ്ടിയും പറഞ്ഞു ഇരിക്കും, ഓന് രണ്ട് കമ്മീഷൻ കൊടുത്തിട്ട് വരാം. നടക്കി മാറെ, നടക്ക. ഓരോന്നിനും ഓരോന്നിന്റെ പെടലിക്ക് വെച്ച് കെട്ടാൻ നമ്മൾ പെടാപ്പാട് പെടുമ്പോ അനക്ക് കമ്മീഷൻ നേരത്തെ വേണോ? അല്ലടാ, കുനി കുനി മതിയാടാ അനക്ക്, മതിയാ. എന്താ നിനക്ക് പറ്റിയത്? അല്ല, എപ്പോഴും കലവില് സംസാരിക്കുന്ന നീ ഒന്നും മിണ്ടാത്തോണ്ട് ചോദിച്ചതാ? വേറെ എന്തെങ്കിലും ജോലി നോക്കണം. എസ്റ്റഡി പുത്തിന്റെ ജോലിക്ക് എന്ത് പറ്റി? അതാണെങ്കിൽ പടച്ചു പൂട്ടും. ആ പിന്നെ കാസറ്റ് കച്ചവടമുണ്ടല്ലോ. എന്റെ ശമ്പളം കൃത്യമായിട്ട് തരുന്നുണ്ട്. തരുന്നതോ അതോ നീ പിടിച്ചു വാങ്ങുന്നതോ? അങ്ങനെയാവാം. എനിക്കറിയില്ലേ. അപ്പൊ ശരി, നാളെ കാണാം. ശരി. വഴി മാറടാ. മാറിയില്ലെങ്കിലോ? വലിയ തന്റേടിയല്ലേ? എവിടെ നിന്റെ മറ്റവൻ ഗോപാലകൃഷ്ണൻ? വിളിക്കടി, വിളിക്ക. ഒരുത്തനെ കുറിച്ച് വാതോരാതെ പറയുമ്പോഴാ അവൻ വലിയവനാവുന്നത്.
തിന്നു കൊഴുത്തു കിടക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലും. അതിലൊരുത്തം വിചാരിച്ച പോലെ അവനെ ഇല്ലാണ്ടാക്കാൻ ആൽബലം കൊണ്ട് അവനെ നേരിടാനാവില്ല. ബുദ്ധി കൊണ്ടാണ് അവൻ കളിക്കുന്നത്. നമ്മൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത പല വേഷത്തിൽ അവൻ നടക്കുന്നത്. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, സൗകര്യത്തിന് കിട്ടിയ തട്ടിക്കളയ. അല്ലാതെയും ചിന്തിച്ചുകൂടെ, എന്തുകൊണ്ട് അവനെ നമ്മുടെ കൂട്ടത്തിൽ ചേർത്തുകൂടാ? ശത്രുവിനെ വിലക്ക് വാങ്ങുന്നതും യുദ്ധതന്ത്രമല്ലേ? നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി. ശിഖണ്ഡിയെ മുൻനിർത്തിയാണല്ലോ ഭീഷ്മനെ വീഴ്ത്തിയത്. നമുക്ക് ശ്രമിക്കാം. വാ വാ വാ, ഉണ്ടാക്കല്ലേ. വാ. അതെ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ നന്ദീശ്വര, ഒരു അഞ്ച് മിനിറ്റ്. പശുവിന് ഇല്ലട മാനാഭിമാനം. തനിക്ക് ഇഷ്ടമല്ലാത്തൊരു അന്യപുരുഷം വേഗത്തു തൊട്ടാ ഏത് പെണ്ണും ചെരുപ്പൂരി അടിക്കും. ഊരാൻ ചെരുപ്പില്ലാത്തത് കൊണ്ടാ ഇവള് കാലുവെക്ക് തൊഴിച്ചത്. കൺഗ്രാറ്റുലേഷൻ കൊച്ചുമണി. എന്തിനാണ് അറിയാത്ത പണി ചെയ്യാൻ പോയത്? എന്റെ പണികളെ അച്ഛന്റെ പരാതിയും പരിഭവവും തീർക്കാവുന്ന് വിചാരിച്ചു, അതിങ്ങനെയായി. ഇവനെന്താ ഇത്ര പെട്ടെന്ന് സൽസ്വഭാവിയായി തലതിരിച്ചു പോയത്? തയ്യം കോട്ടുമുട്ട് വരുന്നൊരു മോനെ തന്നെ യശോദെ ഞാനും സ്വപ്നം കണ്ടത്. എന്നാലും തൊഴുത്തിൽ ഇവൻ കയറിയപ്പോ എനിക്ക് സങ്കടമല്ല, സന്തോഷമാ തോന്നി. എന്റെ കുഞ്ഞിന് ജീവിക്കുവാനോ? ഇതേ എന്റെ വിഷ്ണുവിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ, കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. അയ്യേ, ഇതാണ് പായസം? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കഞ്ഞിവെള്ളത്തിൽ പഞ്ചസാരയിട്ടെന്ന് പറയും. ഞാൻ ഉണ്ടാക്കിയ പായസത്തിന് നല്ല കൈപ്പുണ്യാണെന്ന് എല്ലാരും പറയും. വിഷ്ണുവിന്റെ മാത്രം വാ തുറന്നൊരു സത്യം പറഞ്ഞ അപ്പ പിണക്കോയ്. ഇക്കണക്കിന് നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്തു പറയും. ചെയ്തു, ഞാൻ പോയിക്കോളാം. എനിക്കറിയാം ഇതൊന്നുമല്ല കാരണം. ഞാൻ പാവപ്പെട്ടവളല്ലേ, എന്നെ ഇപ്പൊ കണ്ണി പിടിക്കില്ല. വീട്ടിൽ ചെല്ലട്ടെ, അത്രയോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. പോയി പറഞ്ഞു കൊടുക്ക്. പിച്ചുമ്പേ പറയുന്ന ഒരു ഭ്രാന്തിയാണ് നീ എന്ന് ഞാനും പറഞ്ഞു കൊടുക്കും. അതെ, എനിക്ക് ഭ്രാന്താ. ഭ്രാന്തില്ലാത്ത ആരെങ്കിലും കെട്ടി വിഷ്ണേട്ടൻ സുഖമായി ജീവിച്ചു. ഞാൻ എന്റെ വീട്ടിൽ പോയിക്കൊള്ളാം. മോളെ സുഖമാണോ? മോളെ അച്ഛൻ ഇപ്പോഴെങ്കിലും വരാൻ തോന്നില്ല. അച്ഛന് സമയം കിട്ടണ്ടേ മക്കളെ. പിന്നെ വിഷ്ണു ഇല്ലേ അകത്ത്? അകത്തുണ്ട്. മോളെ, അച്ഛൻ ഒരു കാര്യം പറയാനാ വന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ മോളുടെ ഭർത്താവിനടുത്ത് ഒരു ആവശ്യമായിട്ട് വരിക എന്നൊക്കെ വെച്ചാൽ. എന്റെ അച്ഛ എന്തിനാ ഇങ്ങനെ ഒരു മുഖവര? വിഷ്ണുട്ടൻ അച്ഛൻ ഉദ്ദേശിക്കുന്ന ആളേ അല്ല. അച്ഛന് പണത്തിന് ആവശ്യമുണ്ടോ? പറ. ഓടി എവിടുന്ന് ഉല്ലി ഞാൻ അങ്ങനെ ബന്ധുവിട്ട് പോയി ഇരക്കുന്ന ആളല്ല ഗോകുലം ഗോപാലൻ നായർ. എന്നാ പിന്നെ അച്ഛൻ കാര്യം പറ. അത് ഞാൻ എന്റെ മരുമോനോട് പറഞ്ഞോളാം. നീ വിഷ്ണുവിനെ വിളിച്ചേ. വിഷ്ണേട്ടാ ഇങ്ങി വന്നേ. ഓടി പോയി നിന്റെ തന്തെ വിളിക്ക്. ആ തന്ത പറഞ്ഞിട്ടാ വിളിക്കുന്നേ. എന്റെ അച്ഛൻ വന്നു. ഏതച്ഛൻ? ഞങ്ങൾ ചുമ്മാ തമാശക്ക്. അതൊക്കെ എനിക്കും മനസ്സിലാവും. അച്ഛൻ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പെട്ടെന്ന്. അത്യാവശ്യമായ ഒരു കാര്യം പറയാൻ. അച്ഛൻ വന്നിരുന്നാട്ടെ, നീ ഇപ്പൊ ചായ എടുക്ക്.
പറഞ്ഞ വിഷ്ണു ഗോപാലകൃഷ്ണൻ ആകെ വിഷമത്തില്ല. മോൻ വിചാരിച്ചാൽ അവൻ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കാൻ പറ്റുമോ? ജൂവലറിയിലോ എവിടെയായാലും മതി. അല്ല, അവന് പഠിപ്പൊക്കെ ഇത്തിരി കുറവാണേ. അത് സാരമില്ല, നമുക്ക് ശരിയാക്കാം. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഓ എന്റെ കൃഷ്ണ, ഗോപാലകൃഷ്ണൻ ദൈവമേ, ഇതുവരെ എവിടെ പോണു? ഏ, നമ്മൾ അമേരിക്കാരുടെ വീട്ടിൽ പോകുന്ന ആരും മുണ്ടി പോരുത്. അല്ലോ, ഞങ്ങൾ ഗോയാമോ അല്ല, അമേരിക്കക്കാരുടെ വീട്ടിൽ പോവുകയല്ല. അത് ശരി, ഞാൻ ഗോപാലകൃഷ്ണനും അല്ല. എണീറ്റ മാറി പോയെ. അതെ, സത്യം പറയുന്നത് നമ്മൾ എവിടെ പോവാ? ഗോപാലകൃഷ്ണ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. വളച്ചേട്ടാ, നീ കാര്യം പറ. ഞാൻ അമേരിക്കക്കാരിയെ കെട്ടാൻ തീരുമാനിച്ചു. നീ ഞെട്ടിയല്ലേ? ഇത് ഒഴിവാക്കാനാ ഞാൻ ആരോട് പറയാതിരുന്നത്? എന്നാലും ഒരെന്നാലുമില്ല, എട്ട് പ്രായത്തിൽ മൂന്നാല് പെങ്ങാമാരുണ്ട് എനിക്ക്. ഈ കറവിയും പാല് വിതരണം കൊണ്ട് അതുങ്ങൾ ഓരോരുത്തരുടെ കൂടെ എന്ന് പറഞ്ഞേക്കാനാ? ആ മൂന്ന് പേരുടെയും കാര്യം നമ്മൾ അമേരിക്കക്കാരി ഏറ്റതാ. അതേടാ, ഞാൻ അവളെ കെട്ടുന്നതിന്റെ പാരിതോഷികം മുതലെടുപ്പൊന്നുമില്ല, ഇതേ മാർഗമുണ്ടായുള്ളൂ. സാമി ഇരുന്നാട്ടെ. എന്താ? നമസ്കാരം. നീ എവിടെ പോകുന്നു? നന്ദിനിയുടെ വീട്ടിലേക്ക്. അളിയൻ എനിക്കൊരു ജോലി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, നല്ല കാര്യമുണ്ടോ? ഞാനൊന്ന് ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അളിയൻ അവിടെ ഉണ്ടാവും എന്തോ. എന്നാ നമ്പർ അറിയാൻ വിളിച്ചു നോക്ക്. ആ എടുക്കുന്നില്ല. ഒന്നുകൂടി വിളിച്ചോട്ടെ. അർശോനെ, പിന്നെയും പിന്നെയും ബസിന്റെ ഉള്ളിൽ നല്ല മണിയടിക്കുന്നേ. അമ്മോ, സ്വാമിയുടെ കയ്യിന്ന. നമുക്ക് ഇറങ്ങണം. സ്വാമിക്ക് അടുത്ത സ്റ്റോപ്പിലല്ലേ ഇറങ്ങേണ്ടത്? നമുക്കിവിടെ ഇറങ്ങിയേ പറ്റൂ. വഴി തന്നുള്ളൂ. ഗോപേട്ട, ഇങ്ങനെ ഒരു പെങ്ങളുള്ളത് മറന്നു ഗോപേട്ട. അകത്തേക്ക് വാ. എന്തായിട്ട മുഖത്ത് കടന്നിൽ കുത്തിയ പോലെ ഒരു വാട്ടം. മനസ്സിലായി, എന്തൊക്കെ സ്വപ്നങ്ങൾ ഏത് കൂട്ടിയതാ. ഒടുവിൽ ഒരു ജോലിക്കാരനായി ഒതുങ്ങിക്കൂടാൻ വിഷമം ഉണ്ടാവും. അതൊന്നും സാരമില്ല ഏട്ടാ, ദൈവം മനസ്സ് വെച്ചാലേ ഏട്ടനെ ഒരു വലിയ നിലയിലെത്തും. ഒന്ന് ചിരിക്കണ്ടേ ഗോപേട്ട. വിഷ്ണുവേട്ടനോടൊപ്പോയതാ? ഇപ്പോഴാ വന്ന് കേറിയ. കുളിക്കേ? ആ, ഓ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അളിയൻ ഏതെങ്കിലും ആശ്രമവുമായി വല്ല ബന്ധമുണ്ടോ? ഓ, നല്ല കാര്യായി.
ഈശ്വര വിശ്വാസം പോലും ഇല്ലാത്ത ആളാ. തന്നെ അനാഥനാക്കി തെരുവിലേക്ക് എറിഞ്ഞ ദൈവങ്ങളോട് ദേഷ്യം അത്ര. ആ ആള് ആശ്രമത്തിൽ പോണേ എന്ത് ചോദിക്കാൻ? ഒന്നുമില്ല. എന്താ അളയന് സിബിഐയിൽ വല്ലതും ജോലിയും കിട്ടിയോ? എന്നെ കുറിച്ച് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ. എളുപ്പ കുളിച്ച് ഫ്രഷ് ആയിക്കോ, നമുക്ക് മാത്തിച്ചാനെ ഒന്ന് കാണണം. കുടിക്കട്ട. പഠിക്കേണ്ട പ്രായത്തില് പഠിക്കണ്ടായിരുന്നോ ഗോപാലകൃഷ്ണൻ? എന്താ അളിയൻ അങ്ങനെ ചോദിച്ചു? പഠിച്ചൊരു ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ മറ്റോ കയറായിരുന്നു. ഗോപാലേഷിന്റെ ഈ സംശയരോഗം അതിന് പറ്റിയതാ. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം, നീ ഇവിടെ നിന്നാ മതി. എത്ര കൊണ്ടാലും നിനക്കൊന്ന് നാണമില്ലേ? വണ്ടി എടുത്ത് മാറ്റ. ഇല്ലെങ്കിലോ? വിവേക് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനാ ഞങ്ങൾ വന്നത്. മനസ്സിലായില്ല. തനിക്ക് ഞങ്ങളുടെ കൂടെ നിന്നുകൂടെ? മാത്യൂസ് തരുന്നതിന്റെ ഇരട്ടി. നീ ചോദിക്കുന്നത് എന്തും ഞങ്ങൾ തരും. അതൊരു പുതിയ അറിവാണല്ലോ. നീയൊക്കെ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഈ ലോകം മുഴുവൻ ഉരുട്ടിക്കൂട്ടി എന്റെ കാൽക്കീഴിൽ വെച്ചിരാന്ന് പറഞ്ഞാലും മാത്യുച്ചാനെ വിട്ട് ഞാൻ വരില്ല. നിന്റെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെട്ടു തുടങ്ങിയല്ലേ. വണ്ടി കയറ്. വിശക്കുമ്പോ നമുക്ക് വേണ്ടത് ഉരുള ചോറ. അതെനിക്ക് തന്നത് മാത്തിച്ചാന്. പിന്നെ ഒരു ജോലി. കണക്കിൽപ്പെടാത്ത സ്വർണം നിക്കറിന്റെ പോക്കറ്റിലിട്ട് മാത്തിച്ചാന്റെ ജ്വല്ലറി ഷോപ്പിന്റെ പരിസരത്ത് നിൽക്കുക. അങ്ങനെയായിരുന്നു ജോലിയുടെ തുടക്കം. മാത്തിച്ചാന്റെ ബിസിനസ് വളർന്നു. ഇപ്പോ എന്റെ ജോലിയുടെ പേര് വേണമെങ്കിൽ സ്മഗ്ലിംഗ്, കള്ളക്കടത്ത് എന്നൊക്കെ പറയാം. ബസിൽ നീ കണ്ട സ്വാമിയുടെ കാഷായ വേഷത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഡയമണ്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ സംഭവിച്ചു, പക്ഷേ ഇന്ന് റോഡിൽ സംഭവിച്ചതോ? ഇത്തരം തൊഴിലിൽ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. മാത്യുച്ചായന്റെ ശത്രുക്കൾ എന്റെയും ശത്രുക്കളാ. ആ വന്നവരിൽ അളിയനോട് സംസാരിച്ചവനുണ്ടല്ലോ. ആ വിവേക്, അവൻ എന്റെ അമ്മ വീട്ടിലെ. അവൻ നിന്നെ തിരിച്ചറിഞ്ഞു? തിരിച്ചറിഞ്ഞ എനിക്ക് പുല്ല. അവനെയൊക്കെ കുത്തി അറിയും ഞാൻ. കാര്യങ്ങളൊക്കെ നന്ദിനി എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൂൾ ഡൗൺ, നീ വാ. ആടി തരേണ്ടത് നിനക്ക. നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടാ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എടാ, ഈ കൊച്ചനില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടാളും ഒന്നായി, ഞാൻ പോയ. എടാ, നീ അത് കാര്യമാക്കിയോ? ഇത്രയും നേരം മാത്തിച്ചാൻ എന്നെ വരട്ടില്ലായിരുന്നു, ഞാനും ഒന്ന് വരട്ടി നോക്കിയതാ. കൊള്ളാം, പറ്റിയ അളിയാനാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പ്രശ്നമുണ്ടായാ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവില്ലല്ലോ. പറയോ ബാലകൃഷ്ണ, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? അയ്യോ, നാട്ടിൽ നിന്ന് വെറുതെ മുഷിയ. ഇവൻ എന്തെങ്കിലും ഒരു ജോലി അപേക്ഷയാണോ? തരാൻ മനസ്സില്ലെങ്കിലോ? എടാ, എന്നോട് ആജ്ഞാപിക്കേ. മാത്യുച്ചായ എന്റെ അളിയനൊരു ജോലി കൊടുത്തേ പറ്റുമെന്ന്. ഈ കാണുന്നൊക്കെ നിന്റെ കൂടെ അല്ലേ, എന്തിനീ ഞാൻ പോലും നിന്റെ അല്ലേ. ജുവല്ലറി, ഷോപ്പിംഗ് കോംപ്ലക്സ്, ട്രാവൽ ഏജൻസി, എവിടെ വേണം ഗോപാലകൃഷ്ണൻ നിനക്ക് ജോലി? ഞാൻ അളിയനോടൊപ്പം കൂടിക്കോളാം. അളിയൻ ചെയ്യുന്നില്ലേ, ഇനി ഞാനുണ്ടെന്ന് കുട്ടിക്കോ. മിടുക്കൻ,
ഹലോ മാത്യൂസ് അല്ലേ? വിഷ്ണു അളിയനെ കൂട്ടി വന്നിട്ടുണ്ട്. ആ ആള് സ്മാർട്ടാ. അവൻ സ്മാർട്ടാണെന്ന് തെളിയിച്ചതല്ലേ? ആ അപ്പോ കൂടെ നിർത്താല്ലേ? ഓഫ് കോഴ്സ്, വിഷ്ണുവിന്റെ അളിയനല്ലേ, നമുക്ക് വിശ്വസിക്കാം. അല്ല, താനിതവിടെ കിടന്ന് ഈ ചുറ്റി കറങ്ങുന്നേ വരുന്നില്ലേ? ഒരു രണ്ടു ദിവസം ഇവിടുന്ന് മാറി നിൽക്കേണ്ട കാര്യമുണ്ട്. എല്ലാം നേരിട്ട് കിടമ്പ പറയാം. ഓക്കെ ദെൻ, ബൈ. ഫെർണാണ്ടസാ, അയാളുടെ ചുറ്റിക്കൾ ഇത്തിരി കൂടുന്നുണ്ട്. രണ്ടു ദിവസം ഏതോ ടൂറിലായിരിക്കും. ഹലോ, കല്യാണം കഴിഞ്ഞ പിന്നെ ആളെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ഞങ്ങൾക്ക് എന്താ പാർട്ടി ഇരുന്നേ? അതുമല്ല, അവരെ വിളിച്ച് നമ്മളല്ലേ പാർട്ടി കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങൾ കാറിലോട്ട് ഇരുന്നു, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. ലയൺസ് ക്ലബിൽ ഇവർക്ക് എന്തോ പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ വരുന്നോ? അയ്യോ ഇല്ല, നന്ദിനി വീട്ടിൽ തനിച്ച, ഞങ്ങൾ ഇറങ്ങുക. ആ എന്നാ വാ. അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുത്തണ്ട. നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയല്ലേ ഇനിയും നിനക്ക് പറയാനുള്ളത്. എല്ലാം മതിയാക്കി കൂടെയെന്ന്. അങ്ങനെ പെട്ടെന്നൊന്നും മതിയാക്കാനാവില്ല, പെട്ടുപോയി. ശാസിക്കാനും നല്ല വഴി പറഞ്ഞു തരാൻ ആരുമില്ലാത്ത പ്രായത്തിൽ അകപ്പെട്ടുപോയി. ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കഴിഞ്ഞുകൂടാ. നീ എന്നെ ഒരു കറവക്കാരനാക്കി അടങ്ങുമല്ലേ. സാരമില്ല, ചെല്ല്. നീ ഗോപാലേഷ്ണോട് ഇങ്ങോട്ട് വരാം. ഹലോ, നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഞാനാ കഷ്ടത്തിലാവുന്നേ. എനിക്കെന്താ സങ്കടമില്ലാഞ്ഞിട്ടാ? ഗോപാലേഷൻ പോലും സത്യാവസ്ഥ പറയുന്നില്ല. അവൻ ഇപ്പോഴും പറയുന്നത് ഒരു പ്രശ്നമില്ലെന്നാ. അച്ഛന് വേദന ഇപ്പൊ എങ്ങനെയുണ്ട്?
സാരമില്ല മോളെ, തിരക്കിട്ടൊരു ആലോചന വന്നപ്പോ കൂടുതലൊന്നും ചിന്തിക്കാതെ എടിപിടിയെന്ന് കല്യാണം നടത്തിയതില് മോൾക്കിപ്പോ വിഷമം ഉണ്ടാവൂലേ? അങ്ങനെയൊന്നുമില്ല, ജോലി സംബന്ധമായ ചില ശത്രുക്കളുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നതാ. പക്ഷെ അതിങ്ങനെ അപകടം പിടിച്ചതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓരോ തൊഴിലിനും